ദൈവത്തിൻ്റെ നാമം എല്ലായിടത്തും എല്ലായ്പ്പോഴും ഇവിടെയും മഹത്വപ്പെടുമാറാകട്ടെ. നമുക്കൊരുമിച്ച് ദൈവസന്നിധിയിൽ ദൈവവചന പഠനത്തിനായി കൂടി വരുവാൻ ദൈവമായ കർത്താവ് കൃപ ചെയ്തല്ലോ. മാതാപിതാക്കൾ, സഹോദരി സഹോദരന്മാർ, കുഞ്ഞുങ്ങൾ, എല്ലാവർക്കും വിനയപൂർവ്വം എൻ്റെ സ്നേഹവന്ദനങ്ങൾ. സാധാരണ കഥയിൽ ചോദ്യമില്ലെന്ന് പറയാറുണ്ട്. അങ്ങനെ ഇന്ന് വന്നു വന്ന പല പ്രസംഗങ്ങളും ചോദ്യമില്ലാത്തവണ്ണം അങ്ങനെ മുൻപോട്ട് പോവുകയാണ്. എന്നെ സംബന്ധിച്ച് അങ്ങനെയല്ല. ബൈബിൾ സ്റ്റഡി എന്നുള്ള നിലയിൽ നാം ആദ്യമായിട്ട് കൂടി വരുന്നു എന്നുള്ളത് കൊണ്ട് ഒന്ന് രണ്ട് വാക്കുകൾ മുഖവരിയായി പറഞ്ഞിട്ട് നാം ഇന്ന് ചിന്തിക്കുന്ന പ്രധാന വിഷയത്തിലേക്ക് നാം പ്രവേശിക്കും. ഞാനിവിടെ പറയുന്ന ഏതൊരു കാര്യം സംബന്ധിച്ചും എന്നെ ചോദ്യം ചെയ്യാനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യം നിങ്ങൾക്ക് തന്നുകൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത്. ഞാനിവിടെ പറയുന്ന ഏതൊരു വാക്കിനും മറുപടി പറയുവാൻ ഞാൻ കടമ്പെട്ടവനാണെന്നുള്ള പൂർണ്ണ ബോധ്യത്തോടു കൂടിയാണ് ഞാൻ നിൽക്കുന്നത്. നിങ്ങൾക്ക് വിശദീകരണങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ ചോദിക്കാം, അല്ല വിയോജിപ്പുണ്ടെങ്കിൽ പോലും പറയാനുള്ള സ്വാതന്ത്ര്യം തരികയാണ്. പക്ഷേ ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം ആയിരിക്കണമെന്നേ ഉള്ളൂ. നമുക്ക് രണ്ട് നിലകളിൽ ദൈവവചനം പഠിക്കുവാൻ കഴിയുന്നുണ്ട്. ഒന്ന്, നമ്മുടെ ബുദ്ധിയിൽ നമുക്ക് പഠിക്കാം, അത് നമ്മുടെ അറിവ് വർദ്ധിപ്പിക്കും. എന്നാൽ പരിശുദ്ധാത്മ സഹായത്തോടെ നാം ദൈവവചനം പഠിക്കുകയാണെങ്കിൽ ആ വചനത്തിൻ്റെ ജീവൻ നമുക്ക് അനുഭവിക്കാൻ കഴിയും. ബുദ്ധിയിൽ പഠിച്ചാൽ നമ്മുടെ അറിവ് വർദ്ധിക്കും, ഒത്തിരി കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ പരിശുദ്ധാത്മാവിൻ്റെ സഹായത്തോടെ നാം ഇത് പഠിക്കുകയാണെങ്കിൽ ഈ വചനത്തിൻ്റെ ജീവൻ നമുക്ക് അനുഭവിക്കാൻ കഴിയും. വചനത്തിലൊരു ജീവനുണ്ടെന്ന് ഞാൻ എടുത്തു പറയേണ്ടതില്ലല്ലോ. എബ്രായ ലേഖകൻ പറയുന്നത് ഇങ്ങനെയാണ്, ദൈവത്തിൻ്റെ വചനം ജീവനും ചൈതന്യവുമുള്ളതാണ്. ജീവനുമുണ്ട്, ചൈതന്യവുമുണ്ട്. ജീവനില്ലാത്തവർക്ക് ജീവൻ കൊടുക്കുന്നതും ജീവനുള്ളവർക്ക് ചൈതന്യം വരുത്തുന്നതുമാണ്. അങ്ങനെയാണെങ്കിൽ എല്ലാവർക്കും ഒരുപോലെ ദൈവവചനം ബാധകമാണ് അല്ലെങ്കിൽ പ്രയോജനമാണ് എന്നുള്ളതാണ് സത്യം. നിത്യജീവൻ്റെ അനുഭവത്തിലേക്ക് വരാത്തവർക്ക് നിത്യജീവൻ്റെ അനുഭവത്തിലേക്ക് വരുന്നതിനും നിത്യജീവൻ്റെ അനുഭവത്തിലേക്ക് വന്നവർക്ക് ആ ചൈതന്യം, കൂടുതൽ ചൈതന്യം ലഭിക്കുന്നതിനും ഇത് കാരണമായി തീരും എന്നുള്ളതാണ് സത്യം. എന്നിട്ട് അവിടെ ഒരു ഉപമാനം പറയുന്നത് ഇങ്ങനെയാണ്, ദൈവത്തിൻ്റെ വചനം ഇരുവായുത്തലയുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയതാണ്. അപ്പോൾ ഈ വചനത്തിന് കൊടുത്തിരിക്കുന്ന ഒരു ഉപമാനം ഇരുവായുത്തലയുള്ള ഒരു വാളെന്നാണ് പറയുന്നത്. നമുക്കറിയാം, രണ്ട് വായുത്തലകളുള്ള ഏതെങ്കിലും ഒരു ആയുധത്തെ ആര് തൊട്ടാലും മുറിവേൽക്കുമെന്നുള്ളതാണ് സത്യം. അങ്ങനെയാണെങ്കിൽ നിങ്ങളോട് സംസാരിക്കുന്ന എനിക്കും കേൾവിക്കാരായ നിങ്ങൾക്കും മുറിവേൽക്കണം. എങ്കിൽ മാത്രമേ ഈ വചന പഠനം കൊണ്ട്, വചന കേൾവി കൊണ്ട് നമുക്ക് പ്രയോജനമുണ്ടാവുകയുള്ളൂ. ആര് തൊട്ടാലും മുറിവേൽക്കും. ചില ആളുകളൊക്കെ കേട്ടു മാർക്കിട്ടു പോകുന്ന ഒരു രീതിയൊക്കെ ഉണ്ട്. അല്ല, മുറിവേൽക്കണം. മുറിവേൽക്കുന്നെങ്കിൽ മാത്രമേ നമ്മൾ കടന്നു വന്നതുകൊണ്ട് നമുക്ക് പ്രയോജനമുള്ളൂ, അല്ലെങ്കിൽ നമ്മൾ കടന്നു വന്നതുകൊണ്ട് ഒരു പ്രയോജനവും ഇല്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞല്ലോ, നിങ്ങളോട് സംസാരിക്കുന്ന എനിക്കും കേൾവിക്കാരായ നിങ്ങൾക്കും മുറിവേൽക്കണമെങ്കിലേ ആ വചനത്തിൻ്റെ യഥാർത്ഥമായ പ്രവൃത്തി നടന്നിട്ടുള്ളൂ, അല്ലെങ്കിൽ നടക്കുന്നുള്ളൂ എന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വചന പഠനത്തിനായി നമ്മെ സഹായിക്കട്ടെ, നമ്മെ അതിനായി പ്രാപ്തരാക്കി തീർക്കട്ടെ. പരിശുദ്ധാത്മാവാണ് നമ്മുടെ ഹൃദയത്തിൻ്റെ മാംസപ്പലകയിൽ വചനം എഴുതുന്നത്. നമുക്ക് വേണമെങ്കിൽ പേനയും പേപ്പറും ഒക്കെ ഉപയോഗിച്ച് വചനം എഴുതി വെക്കാം, പക്ഷേ ഹൃദയത്തിൻ്റെ മാംസപ്പലകയിൽ വചനം എഴുതുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ്. ഹൃദയത്തിൻ്റെ മാംസപ്പലകയിൽ ഇത് എഴുതപ്പെട്ടെങ്കിൽ മാത്രമേ നമുക്കിത് പ്രതിസന്ധികളിൽ അല്ലെങ്കിൽ ജീവിതത്തിൽ നമുക്കിത് പ്രയോജനപ്പെടുകയുള്ളൂ. നമ്മുടെ ജീവിതത്തിൽ പ്രയാസങ്ങളും പ്രതിസന്ധികളും വിഷമങ്ങളും വഴി ഏതെന്ന് അറിയാൻ പാടില്ലാത്ത ജീവിത സാഹചര്യങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് പ്രയോജനപ്പെടണമെങ്കിൽ പരിശുദ്ധാത്മാവ് ഹൃദയത്തിൽ ഈ വചനം എഴുതിയെങ്കിലേ ഒക്കൂ. പരിശുദ്ധാത്മാവ് നമുക്ക് ആ സമയങ്ങളിൽ ഓർമ്മയിൽ തരികയും നമുക്ക് ആ വചനത്തിൻ്റെ ശക്തിയിൽ ആ ജീവനിൽ നമുക്ക് തുടരുവാൻ കഴിയും എന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് എപ്പോഴും ദൈവസന്നിധിയിൽ ഞാൻ വരുമ്പോൾ, വചനം പഠിപ്പിക്കുമ്പോൾ മാത്രമല്ല വചനം വായിക്കുമ്പോഴും തൊട്ടു മുമ്പ്, ദൈവമേ, അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ അങ്ങയുടെ വചനം ഗ്രഹിക്കുവാൻ
എന്നെ പ്രാപ്തനാക്കണേ എന്ന ഈ ഒരു പ്രാർത്ഥനയോടെ നാം വചനം വായിക്കുകയും പഠിക്കുകയും ഒക്കെ ചെയ്താൽ അതെന്നും നമ്മുടെ ഓർമ്മയിൽ നിൽക്കും എന്നുള്ളതാണ് സത്യം. ആവട്ടെ, ഇവിടെ നേരത്തെ നിങ്ങൾക്കറിയിപ്പ് ലഭിച്ചതുപോലെ തന്നെ ആത്മീയത അല്ലെങ്കിൽ അടിസ്ഥാന ആത്മീയത, ബേസിക് സ്പിരിച്വാലിറ്റി എന്നുള്ള ഒരു ഒരു തീമിനെ അടിസ്ഥാനമാക്കിയാണ് നമ്മൾ ദൈവജനം ചിന്തിക്കുന്നത്. കേവലം ഇന്നത്തെ ഒരു ക്ലാസ്സെന്നല്ല, തുടർച്ചയായി ചില ക്ലാസ്സുകൾ പുതിയ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ നാം ഒരുമിച്ച് ചിന്തിക്കുക. നമുക്കറിയാം ആത്മീയത എന്നുള്ള വാക്ക് എല്ലാ മതസമൂഹങ്ങളും ഉപയോഗിക്കുന്ന ഒരു വാക്കാണ്. ആത്മീയത എന്നുള്ള വാക്ക് ഈവൻ മതേതര സമൂഹങ്ങളിൽ പോലും ആത്മീയത എന്നുള്ള വാക്ക് അവരുടെ സൗകര്യത്തിനു വേണ്ടി, താല്പര്യത്തിനു വേണ്ടി സ്വാർത്ഥതയോടെ ഉപയോഗിക്കുന്നതും നമുക്ക് മാധ്യമങ്ങളിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. എന്നാൽ ആത്മീയത എന്നുള്ള വാക്കിനെ മറ്റ് മതചിന്തകളിൽ ആചാരപരമായിട്ട് അനുഷ്ഠാനപരമായിട്ടാണ് ആ പദത്തെ അവർ കാണുന്നത്. ഇങ്ങനെ പറയാം, മന്ത്രോച്ചാരണങ്ങൾ, നോമ്പുകൾ, സന്യാസം, ഉത്സവങ്ങൾ, പെരുന്നാളുകൾ, ശേഷക്രിയകൾ, ഇതൊക്കെ ആത്മീയതയുടെ ഭാഗമായിട്ടാണ് മതങ്ങളിൽ കാണുന്നത്. അത് തികച്ചും ആചാരപരമാണ് അല്ലെങ്കിൽ അനുഷ്ഠാനപരമാണ്. ആ ആചാരം കഴിയുമ്പോൾ അല്ലെങ്കിൽ ആ അനുഷ്ഠാനം കഴിയുമ്പോൾ ഒരു ഫുൾ സ്റ്റോപ്പ് വരികയാണ്. ഞാനിതിവിടെ പറഞ്ഞതിൻ്റെ സാരം, ജീവിതപരമായിട്ട് മുഴുവൻ ജീവിതവുമായി ബന്ധപ്പെട്ടല്ല ആത്മീയത എന്നുള്ള വാക്ക് മറ്റ് മതചിന്തകളിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. മുഴുവൻ ജീവിതവുമായി ബന്ധപ്പെട്ടല്ല. ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം രണ്ട് ജീവിതമില്ല, രഹസ്യ ജീവിതവും പരസ്യ ജീവിതവും എന്ന് പറയുന്ന ഒരു ജീവിതമില്ല. ക്രിസ്ത്യാനിക്ക് രണ്ട് മുഖമില്ല. ക്രിസ്ത്യാനിക്ക് പകലും രാത്രിയും തമ്മിൽ വ്യത്യാസമില്ല എന്നുള്ളതാണ് സത്യം. എന്നാൽ ആചാരപരമായ ആത്മീയതയാണെങ്കിൽ കൂടി വന്നു, പാട്ടുപാടി, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളിൽ ഏർപ്പെട്ടു ചെയ്തു അതിൽ സംതൃപ്തരായി പോവുകയാണ്. ഒരിക്കലും അങ്ങനെയാവരുത്. യഹൂദ മതചിന്തയിൽ പോലും നമ്മളിങ്ങനെയാണ് വായിക്കുന്നത്, യു ഡൂ ഇറ്റ് ആൻഡ് യു വിൽ ബി ജസ്റ്റിഫൈഡ്, നിങ്ങൾ അത് ചെയ്താൽ നിങ്ങൾ നീതീകരിക്കപ്പെടും, അത് ചെയ്യുന്നവൻ അതിനാൽ നീതീകരിക്കപ്പെടും, ചെയ്യുന്നവൻ. ആചാരപരമായിട്ടാണ് കാണുന്നത്. എന്നാൽ യേശു പഠിപ്പിച്ചപ്പോൾ പറഞ്ഞു, ചെയ്യുന്നവൻ എന്നുള്ള ആശയത്തെക്കാൾ ഉപരിയായിട്ട് നിങ്ങളുടെ സ്വർഗീയ പിതാവ് സൽഗുണപൂർണനായിരിക്കുന്നതുപോലെ നിങ്ങളും സൽഗുണപൂർണരാകുവീൻ. രണ്ട് വാക്കുകൾ നമുക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാം, ബീയിങ് എന്നോ ബിക്കമിങ് എന്നോ ഉള്ള വാക്കുകൾ നമുക്ക് ഉപയോഗിക്കാം. നിങ്ങളായിത്തീരണമെന്നാണ് പറഞ്ഞത്, നിങ്ങൾ ചെയ്യണമെന്നല്ല പറഞ്ഞത്, നിങ്ങളായിത്തീരണം. അങ്ങനെയാണെങ്കിൽ ക്രിസ്തീയ ആത്മീയത എന്ന് പറയുന്നത് നമുക്ക് ഏതെങ്കിലും ചില കാര്യങ്ങളോട് മാത്രം ബന്ധപ്പെടുത്തിയോ ചില ചെയ്തികളോട് ബന്ധപ്പെടുത്തിയോ ആചാരപരമായിട്ടോ അനുഷ്ഠാനപരമായിട്ടോ ഒന്നും നമുക്ക് കാണാൻ കഴിയില്ല, കാണരുത് എന്നാണ് ഞാനിവിടെ പറഞ്ഞത്. നമ്മുടെ മുഴു ജീവിതവുമായി ബന്ധപ്പെട്ട് നാം കാണേണ്ട ഒരു വാക്കാണ് ക്രിസ്തീയ ചിന്തയിൽ ആത്മീയത എന്നുള്ളത്. ആത്മീയത എന്നുള്ള ആ വാക്കിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാകുന്ന ഒരു ഒരു യാഥാർത്ഥ്യമുണ്ട്, അല്ലെങ്കിൽ ലോകത്തിലുള്ള എല്ലാവരും പറയുന്ന ആ വാക്കിൽ നമുക്ക് മനസ്സിലാകുന്ന ഒരു യാഥാർത്ഥ്യമുണ്ട്. ഭൗമികത എന്നുള്ളൊരു വാക്ക് നമുക്ക് മനസ്സിലാക്കാം. ഭൗമികതയുടെ ഒരു എതിർപദമായിട്ട് വേണമെങ്കിൽ ആത്മീയത എന്നുള്ള വാക്കിനെ നമുക്ക് ഉപയോഗിക്കാം. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ ഇപ്പോഴുള്ള ലോകവും വരുവാനുള്ള ലോകവും എന്നുള്ള ആശയത്തിൽ നമുക്ക് ഈ ആത്മീയത എന്നുള്ള വാക്കിനെ ഉപയോഗിക്കാം. ഇപ്പോഴുള്ളത്, വരുവാനുള്ളത്, വരുവാനുള്ള ലോകത്തെയാണ് ആത്മലോകം എന്നുള്ള വാക്കുകൊണ്ട് പലപ്പോഴും അർത്ഥമാക്കുന്നത്. ആത്മീയതയ്ക്ക് വിപരീതമായി നമുക്ക് വേണമെങ്കിൽ ഭൗതികത എന്നുള്ള വാക്ക് ഉപയോഗിക്കാമെന്ന് ഞാൻ പറഞ്ഞല്ലോ. നാം ഈ താമസിക്കുന്ന ഭൂമി, നാം ഈ ഭൂമിയിൽ അനുഭവിക്കുന്ന എല്ലാ ജീവിത സാഹചര്യങ്ങളും ഇത് ടാൻജിബിളാണ്, നമുക്കിത് അനുഭവിക്കാൻ കഴിയുന്നതാണ്. അടുത്ത യാഥാർത്ഥ്യമായി തന്നെ നമുക്കിത് മനസ്സിലാക്കാൻ കഴിയും. എന്നാൽ ഇത് സ്ഥിരമാണെന്നോ നിലനിൽക്കുന്നതാണെന്നോ എന്നും അതേ നിലയിൽ തുടരുമെന്നോ നമുക്ക് പറയുവാൻ സാധ്യമല്ല.
ഭൗമിക ലോകം എപ്പോഴും മാറ്റങ്ങൾക്ക് വിധേയമാണ്, മാറ്റങ്ങൾക്ക് വിധേയമാണ്. അത് സംസ്കാരമാണെങ്കിലും ജീവിത രീതികളാണെങ്കിലും നാം കാണുന്ന വസ്തുക്കളാണെങ്കിലും എല്ലാം മാറ്റങ്ങൾ എപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ആത്മീയത എന്ന് പറയുന്നത് മാറ്റങ്ങൾക്ക് വിധേയമല്ല. കാരണം ദൈവം ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനാണ്. ദൈവത്തിന് ഗതിഭേദത്താലുള്ള ആച്ഛാദനമില്ല. അപ്പോൾ ദൈവ മാറ്റമില്ലാത്തവനായതുകൊണ്ട് ദൈവത്തിൻ്റെ പ്രമാണങ്ങൾക്കും ദൈവത്തിൻ്റെ വ്യവസ്ഥിതികൾക്കും ദൈവ സാമീപ്യം നാം അനുഭവിക്കുന്നതിനുമൊന്നും മാറ്റങ്ങളില്ല എന്നുള്ളതാണ് സത്യം. അതുകൊണ്ടാണ് 90-ാം സങ്കീർത്തനത്തിൽ ഇങ്ങനെ വായിക്കുന്നു, യഹോവേ നീ തലമുറ തലമുറയായി ഞങ്ങളുടെ സങ്കേതമാകുന്നു. തലമുറകൾക്ക് മാറ്റമുണ്ട്, സംസ്കാരത്തിന് മാറ്റമുണ്ട്, ജീവിത രീതിക്ക് മാറ്റമുണ്ട്. പക്ഷേ ദൈവിക ബന്ധത്തിൽ ദൈവത്തെ എടുത്തറിഞ്ഞ് ജീവിക്കുന്നതിൽ മാറ്റമില്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ ദൈവം മാറ്റമില്ലാത്തവനായതുകൊണ്ടും ദൈവവുമായുള്ള നമ്മുടെ ആ സംസർഗം, ആത്മബന്ധം, ആത്മലോകം, ജീവിതം, ഇതെല്ലാം വളരെ വ്യക്തമായും കൃത്യതയോടും മാറ്റമില്ലാതെയും തുടരേണ്ടതാണ് എന്നുള്ളതാണ് സത്യം. മാറ്റങ്ങൾ അവിടെ ഇല്ല. എന്നാൽ ഭൗമിക ലോകത്ത് കാണുന്നതിനെല്ലാം മാറ്റങ്ങളുണ്ട്, മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് സാരം. വളരെ റയറായി കൂട്ടായ്മകളിൽ പാടുന്ന ഒരു പാട്ടാണല്ലോ നമ്മളിവിടെ പാടി ആരംഭിച്ചത്. ഞാൻ വന്ന വഴിക്ക് പ്രിയ സഹോദരനോട് ഞാൻ ചോദിച്ചു, ഈ പാട്ട് പാടിയ ആർക്കെങ്കിലും പേടിയുണ്ടാവുമോ എന്ന് ചോദിച്ചിട്ടാണ് ഞാൻ ആ പാട്ട് പാടിയത്. അദ്ദേഹം പറഞ്ഞു, ഇന്ന് പാടിയാൽ കുഴപ്പമില്ലെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞാനത് പാടുകയാണ് ഉണ്ടായത്. ആവട്ടെ, ഇന്ന് ഈ മണ്മയമായ ഈ ലോകത്തിൽ നമ്മൾ കാണുന്നതെല്ലാം മാറിക്കൊണ്ടിരിക്കുന്നതാണ്, മാറിപ്പോകുന്നതാണ്, ഇത് ശാശ്വതമല്ല എന്നുള്ളതാണ് സത്യം. ഞാനിവിടെ പറഞ്ഞു വന്നതിൻ്റെ സാരം, ഈ ആത്മീയത എന്നുള്ള വാക്കിനെ പലപ്പോഴും ആളുകൾ ഭൗതിക ജീവിതവുമായി ബന്ധപ്പെടുത്തി വ്യാഖ്യാനിക്കുന്ന ഒരു രീതി നമ്മുടെ ഇടയിൽ, പ്രത്യേകിച്ച് നമ്മുടെ ഈ തലമുറയിൽ ഒരു 15-ഓളം വർഷങ്ങളായി വർദ്ധിച്ചു വന്നിരിക്കുന്നു എന്നുള്ളതാണ് സത്യം. വർദ്ധിച്ചു വന്നിരിക്കുകയാണ്. ഈ ഭൗമിക ലോകത്തെ ജീവിതത്തെ താത്കാലികമായി കാണാനാണ് വേദപുസ്തകം നമ്മളെ അടിസ്ഥാനപരമായി പഠിപ്പിക്കുന്നത്. പക്ഷേ അതിൽ നിന്നൊക്കെ തികച്ചും വ്യത്യസ്തമായിട്ടാണ് കാണുന്നത്. ഞാൻ സാധാരണ ഞങ്ങളുടെ സഭയിൽ പറയാറുണ്ട്, ദൈവനാമ മഹത്വത്തിന് കാരണമായിട്ടുള്ള കാര്യങ്ങളാണ് സാക്ഷിയിൽ പ്രസ്താവിക്കാറുള്ളതെന്ന് ഞാൻ സാധാരണ പറയാറുണ്ട്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ പറയുന്ന സാക്ഷ്യങ്ങൾ പലപ്പോഴും ദൈവനാമത്തിന് മഹത്വമാണോ എന്നുള്ള ചിന്ത എൻ്റെ മനസ്സിൽ തോന്നാറുണ്ട്. മറ്റൊന്ന്, മറ്റൊരാൾക്ക് ആത്മീയ വർധനവിന് ഉപയോഗപ്രദമായ പ്രയോജനം വരുന്ന കാര്യങ്ങൾ സാക്ഷ്യത്തിൽ പറയണം, ആത്മീയ വർധനവിന്. എന്നാൽ ഇന്നത്തെ പല സാക്ഷ്യങ്ങളും ആത്മീയ വർധനവിനാണോ കാരണം, അതോ അസൂയി ഉണ്ടാകുന്നതിനാണോ എന്ന് ചിന്തിക്കുന്നയാളാണ് ഞാൻ. കാരണം നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, ഈ ഭൗമിക ലോകത്തുള്ള നമുക്ക് ലഭിച്ച ഏതെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച് ഒരാൾ സാക്ഷ്യം പറയുന്നു എന്നിരിക്കട്ടെ, അവർക്ക് ലഭിച്ച ജോലിയിലെ പ്രമോഷനോ അവർക്കിവിടെ ലഭിച്ച വീടിൻ്റെ കാര്യമോ വണ്ടിയുടെ കാര്യമോ ഭൗമിക ലോകത്തുള്ള ഏതെങ്കിലും കാര്യങ്ങളാണ് സാക്ഷി പറയുന്നിരിക്കട്ടെ, കേൾക്കുന്ന ഒരാൾ എന്നാ വിചാരിക്കും, ആ ആൾക്ക് ആത്മീയ വർധനമാണോ സത്യത്തിൽ ഉണ്ടാകുന്നത്, അതോ അസൂയോ ഉണ്ടാവുമോ, ഓ അവനേക്കാൾ മുമ്പ് ഞാനല്ലേ ഈ വിശ്വാസത്തിലേക്ക് വന്നത്, അവനിതെല്ലാം കിട്ടിയല്ലോ, എനിക്കിതൊന്നും കിട്ടിയില്ലല്ലോ, ഓ അവന് ഇത്രയൊക്കെ കിട്ടിയല്ലോ, ഇങ്ങനെയുള്ള ചിന്ത വാസ്തവത്തിൽ അസൂയിക്കാണോ കാരണം, ആത്മീയ വർധനയ്ക്കാണോ? പ്രിയ സഹോദരങ്ങളെ, ഭൗതികമായിട്ട് എന്ത് ദൈവം തന്നാലും നിങ്ങൾ സന്തോഷത്തോടെ സ്വീകരിച്ചോ ഉപയോഗിച്ചോ, എനിക്ക് ആ കാര്യത്തിലൊരു പിണക്കവും ഇല്ല. പക്ഷേ നമ്മളിതൊക്കെ പരസ്യമായിട്ട് പറയുമ്പോൾ മറ്റൊരാൾക്ക് ആത്മീയ വർധനവിന് കാരണമാകുന്നുണ്ടോ എന്ന ചിന്ത കൂടെ നമ്മുടെ മനസ്സിലുണ്ടാകണം. മാത്രമല്ല, ഈ ഭൗമികമായ കാര്യങ്ങൾ നമുക്കറിയാം, ഇതൊന്നും നിലനിൽക്കുന്നതല്ലോ, ഇതൊന്നും നിലനിൽക്കുന്നതല്ല, ഇവിടുത്തെ ഒരു ചെറിയ ജീവിതത്തിൽ നമുക്ക് ഉപയോഗപ്പെടുന്നത് മാത്രമാണ്. നമുക്ക് ഈ ഭൂമിയിൽ എന്തൊക്കെയുണ്ടെങ്കിലും നമ്മൾ മരിക്കാനിരിക്കുകയാണ് അടുത്തയാളുടെ കയ്യിലോട്ട് ഇത് പോകാൻ. നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ അടുത്തയാളുടെ കയ്യിലോട്ട് ഇത് പോയി, അത്രയേ ഉള്ളൂ. സ്ഥിരമായിട്ടൊന്നും നമ്മുടെ കയ്യിലില്ല. ആ തിരിച്ചറിവൂടെ നമുക്കുണ്ടാകണം. അവിടെ ഭൗമികതയെ ആത്മീയതയുമായിട്ട് ബന്ധപ്പെടുത്തി ചിന്തിക്കുന്ന ചിന്തകൾ, പ്രസംഗിക്കുന്ന പ്രസംഗകർ നമ്മുടെ തലമുറയിൽ വർദ്ധിച്ചു വരികയാണ്. എന്നാൽ ഒരു കാര്യം ഞാൻ തീർത്തു പറയാം, ക്രിസ്തുയേശുവിൽ ഭക്തിയോടെ നാം ജീവിക്കുമ്പോൾ നമ്മുടെ ജീവനും ഭക്തിക്കും ആവശ്യമുള്ളതാണ് ദൈവം നമുക്ക് തരുന്നത്. രക്ഷയിൽ
ഇവിടുത്തെ ജീവൻ ആവശ്യമുള്ളതെല്ലാം ദൈവം നമുക്ക് തരും. അത് അതിൽ ഉള്ളടക്കം ചെയ്തിട്ടുണ്ട്. തിമോത്തിയോസിനോട് പറഞ്ഞു, ശരീരാഭ്യാസം അല്പം പ്രയോജനമുള്ളതാണ്, എന്നാൽ ദൈവഭക്തി ഇപ്പോഴുള്ള ജീവനും വരുവാനുള്ളതിനും പ്രയോജനമുള്ളതാണ്. അപ്പോൾ ദൈവഭക്തിയിൽ നാം ജീവിക്കുമ്പോൾ അതിൽ ഇപ്പോഴുള്ള ജീവൻ ഉള്ളടക്കം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടുത്തെ ജീവിതത്തിനൊന്നും വേണ്ടതൊന്നും ഞാൻ പറഞ്ഞില്ല, നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. അത് രക്ഷയിൽ ഉള്ളടക്കം ചെയ്തിട്ടുണ്ട്. ഇപ്പോഴുള്ള ജീവനും വരുവാനുള്ളതിനും പ്രയോജനമുള്ളതാണ്, നിത്യജീവനും. അതാണ് യഥാർത്ഥമായ ജീവിതമെന്ന് പറയുന്നത്. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, നിങ്ങൾ നാളെയെക്കുറിച്ച് വിചാരപ്പെടേണ്ട. നാളെയെക്കുറിച്ച് വിചാരപ്പെടേണ്ടെന്ന് മാത്രമല്ല, ശ്രദ്ധിച്ച് ആ ഭാഗം വായിച്ചാൽ നമുക്ക് മനസ്സിലാകും, ഇന്നത്തെ ദിവസത്തെക്കുറിച്ചും വിചാരപ്പെടേണ്ടെന്ന് തന്നെയാണ് യേശു പറഞ്ഞത്. കാരണം എന്ത് തിന്നും എന്ന് നിങ്ങളുടെ ജീവനായിക്കൊണ്ടും എന്തുടുക്കുമെന്ന് നിങ്ങളുടെ ശരീരത്തിനായിക്കൊണ്ടും നിങ്ങൾ വിചാരപ്പെടേണ്ട. അങ്ങനെയാണെങ്കിൽ ഇന്നത്തെ കാര്യമാണല്ലോ തിന്നുകയും ഉടുക്കുകയൊക്കെ ചെയ്യുന്ന കാര്യം, നാളത്തെ കാര്യം അല്ലല്ലോ. അങ്ങനെയാണെങ്കിൽ യേശു പറഞ്ഞ് ഇന്നത്തെക്കുറിച്ച് നിങ്ങൾ വിചാരപ്പെടേണ്ടെന്നാണ് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ പ്രിയ സഹോദരങ്ങളെ, ക്രിസ്തുയേശുവിൽ ഭക്തിയോടെ നാം ജീവിക്കുമ്പോൾ, യഥാർത്ഥമായി ദൈവത്തിൻ്റെ വഴിയിൽ ദൈവകൃപയിൽ നാം ജീവിക്കുമ്പോൾ, ഇവിടുത്തെ ജീവൻ ആവശ്യമുള്ളത് ദൈവം നമുക്ക് തരും, അതിൽ സംശയമൊന്നും വേണ്ട. പക്ഷേ നമ്മുടെ ലക്ഷ്യമെന്ന് പറയുന്നത് അതായി തീരരുത് എന്നാണ് ഞാനിവിടെ പറഞ്ഞു വന്നതിൻ്റെ സാരം. നിങ്ങളൊരുപക്ഷെ കേട്ടിട്ടുണ്ടാകും ജോസഫ് പുലിക്കുന്നൽ. അദ്ദേഹം പാലാ കോളേജിലെ മലയാളം പ്രൊഫസറായിരുന്നു. അദ്ദേഹമാണ് ഹോശാന ബൈബിൾ ഇറക്കിയത്, ഹോശാന ബൈബിൾ ഇറക്കിയത്. അദ്ദേഹം പാലായ്ക്ക് സമീപമാണ് താമസിക്കുന്ന. ഒരിക്കൽ ഞാനും എൻ്റെ സ്നേഹിതനും കൂടെ അദ്ദേഹത്തെ കാണുവാൻ വേണ്ടി അവിടെ ചെന്നു. ഞങ്ങളെ കുറച്ച് സമയം സംസാരിച്ചു. അദ്ദേഹത്തിൻ്റെ സ്ഥലത്ത് അവിടെ പ്രിൻറ്റിംഗ് പ്രസ്സുണ്ട്, അവിടെ ചാരിറ്റബിൾ ഒരു സൊസൈറ്റിയുണ്ട്, സൊസൈറ്റിയുടെ പല വിങ്ങുകളുണ്ട്, അനാഥരായ ആളുകളെ സഹായിക്കുന്ന ഒരു ഭാഗമുണ്ട്, വളരെ വിശാലമായ ഒരു ക്യാമ്പസ്, ധാരാളം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ അദ്ദേഹം അവിടെ ചെയ്യുന്നുണ്ട്. സംസാരിച്ചു വന്നപ്പോൾ എന്നോട് പറഞ്ഞു, എൻ്റെ മകൻ എന്നോട് വളരെ താല്പര്യപൂർവം സുവിശേഷമൊക്കെ പറഞ്ഞു. അതിനുശേഷം അവൻ അവകാശപ്പെടുന്നത് അവനാണ് ഏറ്റവും നല്ല ആത്മീയമായ ജീവിതം നയിക്കുന്നത്, ഞാൻ ചില കാര്യങ്ങൾ കൂടെ ആത്മീയ കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട് എന്നൊക്കെ എന്നോട് ഉപദേശിച്ചു. പക്ഷേ ഞാൻ എൻ്റെ സ്ഥലം വീതം വെക്കാൻ ഒരു വില്ലെഴുതാൻ വേണ്ടി താല്പര്യപ്പെട്ടു. അവനോട് ഞാൻ ആ കാര്യം പറഞ്ഞപ്പം അവന് സ്വത്ത് മുഴുവൻ അവന് വേണം, എനിക്ക് പെൺമക്കളുണ്ട്, അവർക്ക് കൊടുക്കാൻ അവനിഷ്ടമില്ല. ആത്മീയ കാര്യങ്ങൾ പറയുമ്പോൾ അവന് വളരെ ഉയർന്ന നിലയിൽ എന്നോട് സംസാരിക്കും, പക്ഷേ ഭൗതിക കാര്യത്തിൽ അവനൊരു വിട്ടുവീഴ്ചയില്ല. എന്നിട്ട് അദ്ദേഹം എന്നോട് ചോദിച്ച ചോദ്യം ഇതാണ്, എന്നോട് ചോദിച്ചു, സാറേ ദൈവത്തെയും പണത്തെയും കൂടെ ഒരുപോലെ ഒരാൾക്ക് സ്നേഹിക്കാൻ കഴിയുമോ? യേശു പഠിപ്പിച്ചു, രണ്ട് യജമാനന്മാരേ ഉള്ളൂ, ഒന്ന് പണം, മറ്റൊന്ന് ദൈവം. രണ്ടും രണ്ട് യജമാനാണെന്നാണ് യേശു പഠിപ്പിച്ചത്. അങ്ങനെയാണെങ്കിൽ രണ്ട് യജമാനന്മാരെ ഒരാൾ സേവിച്ചാൽ അവസാനം ഒരാളെ തള്ളിക്കളയേണ്ടി വരും, ഒരുമിച്ച് സേവിപ്പാൻ സാധ്യമല്ല. അപ്പോൾ ഈ ഭൗതികതയെ, ഭൗതിക ലോകത്തെയും ആത്മലോകത്തെയും നമുക്ക് ഒരുപോലെ നമുക്ക് കൊണ്ടുപോകാൻ, ഹാൻഡ് ഇൻ ഹാൻഡ് കൊണ്ടുപോകാൻ സാധ്യമല്ലെന്നാണ് ഞാനിവിടെ പറഞ്ഞു വരുന്നത്. ഈ ഭൗമലോകത്ത് നമ്മളിവിടെ ജീവിക്കുന്നു. ഈ ഭൗമലോകത്തെ ജീവിതത്തിൽ ആത്മലോകത്തെ നമുക്ക് അനുഭവിക്കുവാനും ആ ആത്മലോകത്ത് നാം എത്തിച്ചേരുവാനായി നമുക്ക് ജീവിക്കുവാനും കഴിയുമെന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് ഭൗതിക ലോകം വേണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല, ഭൗതിക ലോകം നമുക്ക് വേണം. പൗലുസ് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഈ ലോകം നമ്മൾ വിട്ടുപോകേണ്ടി വരും. നമ്മൾ ഈ ലോകത്തിൽ താമസിക്കുന്നവരാണ്, പക്ഷേ നമ്മൾ ഈ ലോകക്കാരല്ല. ആ ഒരു വ്യത്യാസമാണ് അടിസ്ഥാനപരമായി നമ്മുടെ മനസ്സിൽ ഉണ്ടാകേണ്ടത്. പലപ്പോഴും ആളുകൾ ആത്മീയതയുടെ ഭാഗമായിട്ട് ചില സന്ദർഭങ്ങളിൽ വസ്ത്രധാരണം കൊണ്ട് അവരുടെ ആത്മീയതയെ വെളിപ്പെടുത്താൻ ശ്രമിക്കാറുണ്ട്. ചില സന്ദർഭങ്ങളിൽ കറുത്ത വസ്ത്രം ധരിക്കും, ചില സന്ദർഭങ്ങളിൽ പ്രത്യേക വസ്ത്രങ്ങൾ ധരിക്കും. അതുപോലെ തന്നെ ഭക്ഷണകാര്യങ്ങളിൽ ചില ആളുകൾ സസ്യാഹാരം മാത്രം കഴിക്കുന്ന ആളുകളുണ്ട്, ചില ആളുകൾ ഒരു നേരം മാത്രം ഭക്ഷണം കഴിക്കുന്ന ആളുകളുണ്ട്. ഇതൊക്കെ ആത്മീയതയുടെ ഭാഗമായിട്ട് ആണ് പലപ്പോഴും ആളുകളൊക്കെ കാണാറുള്ളത്. എന്നാൽ ഈ ആത്മീയതയിൽ നിന്നുള്ള വാക്ക്, സ്പിരിച്വാലിറ്റി എന്നുള്ള വാക്ക് ഉണ്ടായത് ഒരു ലാറ്റിൻ പദത്തിൽ നിന്നുമാണ്. സ്പിരിച്വാലിറ്റീസ് എന്ന് പറയുന്ന
ഒരു ലാറ്റിൻ പദത്തിൽ നിന്നാണ് സ്പിരിച്വാലിറ്റി എന്ന ഇംഗ്ലീഷിൽ പറയുന്ന ആത്മീയത എന്ന് നാം മലയാളത്തിൽ ഉച്ചരിക്കുന്ന ആ പദമുണ്ടായത്. അതിൻ്റെ അർത്ഥം നേച്ചർ ഓഫ് ബീയിങ് സ്പിരിച്വൽ എന്നാണ്. ആത്മീകനായി അല്ലെങ്കിൽ ആത്മീകമായി ഇരിക്കുന്ന ഈ ഒരവസ്ഥയ്ക്കാണ് സ്പിരിച്വാലിറ്റീസ് എന്നുള്ള വാക്ക് ലാറ്റിൻ പദത്തിൽ ഉപയോഗിക്കുന്നത്. ആത്മീകമായി ഇരിക്കുന്ന അവസ്ഥ, അല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ പറയാം ദ സ്റ്റേറ്റ് എന്ന് നമുക്ക് പറയാം. പാപം ഒരവസ്ഥയായിരിക്കുന്നത് പോലെ തന്നെ ആത്മീകതയും ഒരവസ്ഥയാണ് എന്ന കാര്യം നിങ്ങൾ മറക്കരുത്. ഒരാൾ ആത്മീയനാണെങ്കിൽ സഭയിൽ വരുമ്പോൾ ആത്മീയനും സഭയുടെ വെളിയിൽ ഇറങ്ങുമ്പോൾ അനാത്മീകനുമാകുവാൻ ഒക്കെയല്ല. സഭയിൽ വരുമ്പോൾ ആത്മീയനും ജോലിസ്ഥലത്ത് ആത്മീയനല്ലാതെയും ഇരിക്കാൻ ഒക്കെയല്ല. ഒരാൾ ആത്മീയനാണെങ്കിൽ, ഒരുവൾ ആത്മീയമായ അനുഭവത്തിലാണ് ജീവിക്കുന്നതെങ്കിൽ മുഴുവൻ ജീവിതത്തിലും ഈ ആത്മീകതയുണ്ടാകുമെന്നുള്ളതാണ് സത്യം. പ്രായമായി പലപ്പോഴും അത് കാണുന്നുണ്ടോ എന്നുള്ളത് ഒരു ക്വസ്റ്റ്യനബിളാണ്. ചില ആളുകളൊക്കെ നിങ്ങളും ശ്രദ്ധിച്ചിട്ടുണ്ടാകും, സഭയിലൊക്കെ വരുമ്പോൾ സാക്ഷി പറയുമ്പോൾ പുഴുവും കൃമിയുമായ ഞാനെന്നൊക്കെ പറഞ്ഞാൽ സാക്ഷി പറയുന്നത്, പുഴുവും കൃമിയാണെന്നൊക്കെ പറഞ്ഞാൽ സാക്ഷി പറയുന്നു. വീട്ടിൽ ചെല്ലുമ്പം ഈ പുഴുവും കൃമിയും എല്ലാം മാറി വലിയ പുലിയും കടുവായും ഒക്കെ ആയിട്ട് നിൽക്കുന്ന കാണാം. ആത്മീകത എന്ന് പറയുന്നത് ഒരവസ്ഥയാണ്, എപ്പോഴും അതേ നിലയിൽ തന്നെ തുടരുമെന്നുള്ളതാണ് സത്യം. നമ്മൾ ആരാണെന്നറിയാൻ ഏറ്റവും ചെറിയ ഒരു മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം പറയാം. നമ്മൾ ഒറ്റയ്ക്ക് ഒരു വീട്ടിലുള്ളൂ എന്നിരിക്കട്ടെ, അല്ലെങ്കിൽ ഒരു മുറിയിലുള്ളൂ. ആ സമയത്ത് നമ്മുടെ ചിന്തകളും നമ്മുടെ വിചാരങ്ങളും എന്താണോ അതാണ് നമ്മൾ. ഇവിടെ ഒരുമിച്ച് കൂടി വരുമ്പം സ്തോത്രമൊക്കെ പറയുന്നുണ്ട്, പാട്ട് പാടുന്നുണ്ട്, ശ്രദ്ധിക്കുന്നുണ്ട്, ഇതൊക്കെ ശരിയാണെങ്കിലും നമ്മൾ ഒറ്റയ്ക്ക് ഒരു മുറിയിലായിരിക്കുമ്പോൾ, ഒരു സ്ഥലത്തായിരിക്കുമ്പോൾ നമ്മുടെ ചിന്തകൾ എന്തൊക്കെയാണോ, നമ്മുടെ വിചാരങ്ങൾ എന്തൊക്കെയാണോ, അതാണ് നമ്മളെന്ന് പറയുന്ന ആള്. അതിനെയാണ് നമ്മൾ സ്റ്റേറ്റ് അല്ലെങ്കിൽ അവസ്ഥ എന്നുള്ള വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഞാൻ ആരാണെന്ന് പൂർണ്ണമായി നിങ്ങൾക്കോ, നിങ്ങൾ ആരാണെന്ന് പൂർണ്ണമായി എനിക്കോ, ലോകത്തിൽ ആർക്കുമോ അറിയുവാൻ സാധ്യമല്ല. ദൈവത്തിനറിയാം, വേറെ മനുഷ്യർക്ക് ആർക്കും അറിയാൻ സാധ്യമല്ല. എന്നാൽ നമുക്കറിയാം നമ്മൾ ആരാണെന്നുള്ളത് അറിയാം. അതുകൊണ്ട് നമ്മുടെ അവസ്ഥ എന്താണെന്നുള്ള കാര്യത്തിൽ നമ്മൾ ഉറപ്പാക്കി ജീവിക്കണം. ഈ നമ്മൾ പ്രാർത്ഥിക്കുമ്പം വേണേ പ്രാർത്ഥിക്കും, ദൈവമേ എൻ്റെ പാപങ്ങളെ ക്ഷമിക്കണേ, എന്നെ കഴുകണേ, ഇതൊക്കെ നമ്മൾ പറയും. സാധാരണ സഭായോഗങ്ങളിലൊക്കെ സംബന്ധിക്കുമ്പോൾ ആദ്യത്തെ ഒരു സമയം പേഴ്സണൽ പ്രേയറിന് വേണ്ടി കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ വാക്കുകളൊക്കെ ആയിരിക്കും വരുന്നത്, കഴുകണേ എന്നൊക്കെ ആയിരിക്കും പ്രാർത്ഥിക്കുന്നത്. അടുത്തിരിക്കുന്ന ഒരാളിത് കേട്ടേച്ച് പ്രാർത്ഥിക്കുന്നിരിക്കട്ടെ, ദൈവമേ എൻ്റെ അടുത്തിരിക്കുന്ന ഈ സഹോദരനെ കഴുകണേ, അവൻ വലിയ പാപിയാണേ, അല്ലെങ്കിൽ എൻ്റെ അടുത്തിരിക്കുന്ന ഈ സഹോദരി ഒന്ന് കഴുകണേ, അവൾ വലിയ പാപിയാണേ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും നമ്മുടെ പ്രതികരണം? പോട്ടെ, ആത്മീയത എന്ന് പറയുന്നത് ഒരു അവസ്ഥയാണ് എന്നുള്ള കാര്യം നിങ്ങൾ മറക്കരുത്. വ്യക്തിപരമായി നമ്മൾ ആരാണെന്നുള്ളത് നമുക്ക് മാത്രമേ അറിയാൻ കഴിയൂ എന്നാണ് ഞാനിവിടെ പറഞ്ഞു വന്നതിൻ്റെ സാരം. ഭൗമലോകമുണ്ട്, ഒരാത്മലോകമുണ്ട്. ഒരു വാക്യം വായിക്കുന്നു, കൊരിന്ത്യർക്കെഴുതിയ രണ്ടാമത്തെ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 18-ാം വാക്യത്തിൻ്റെ അവസാനത്തെ വാചകം, കാണുന്നത് താത്കാലികം, കാണാത്തതോ നിത്യം. ധന്യനായ പൗലോസ് ശ്ലീഹ കൊരിന്തിലുള്ള ആളുകളെ പ്രബോധിപ്പിക്കുമ്പോൾ അവരോട് പറയുകയാണ്, കാണുന്നത് മുഴുവൻ താത്കാലികമാണ്, കാണാത്തതാണ് നിത്യമായിട്ടുള്ളത്. വാട്ട് വി ആർ സീൻ ആർ ടെമ്പറൽ, ദ തിങ്സ് വിച്ച് ആർ നോട്ട് സീൻ ആർ ഇറ്റേണൽ. നമ്മുടെ ഈ കണ്ണുകൾ കൊണ്ട് നാം കാണുന്നതെല്ലാം താത്കാലികമാണ്. നഗ്ന നേത്രങ്ങൾ കൊണ്ട് നാം കാണുന്നതെല്ലാം താത്കാലികമാണ്, നയനമനോഹരമായതെല്ലാം താത്കാലികമാണ്. എന്നാൽ നിത്യമായ മറ്റൊന്നുണ്ട്, അത് നമ്മുടെ ഈ കണ്ണുകൾ കൊണ്ട്, അക്ഷരീയമായ ജഡീകമായ കണ്ണുകൾ കൊണ്ട് നമുക്കത് കാണാൻ സാധ്യമല്ല. എന്നാൽ നിത്യമായ ഒന്നുണ്ട്, അത് നമുക്ക് അനുഭവിക്കാൻ കഴിയുമെന്നുള്ളതാണ് സത്യം. വേദപുസ്തകം വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ഒരു അദൃശ്യ ലോകമുണ്ട് എന്ന് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്.
ഈ ദൃശ്യലോകത്തെ നമ്മൾ കാണുന്നു, അനുഭവിക്കുന്നു. എന്നാൽ അദൃശ്യ ലോകത്തെ നാം കാണുന്നില്ല, പക്ഷേ നമുക്ക് അനുഭവിക്കാം. എബ്രായ ലേഖനം 6-ാമത്തെ അധ്യായത്തിൽ നമ്മളിങ്ങനെയാണ് വായിക്കുന്നത്, ഒരിക്കൽ പ്രകാശനം ലഭിച്ച ശേഷം, 6:4 ഞാൻ പറയുന്നത്, ഒരിക്കൽ പ്രകാശനം ലഭിച്ച ശേഷം. ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന ആത്മീയമായ ആ പ്രകാശനത്തെയാണ് ഇവിടെ ലേഖകൻ അർത്ഥമാക്കുന്നത്. ആത്മീയമായ പ്രകാശനം, അത് നമുക്ക് ലഭിക്കുന്നു. മാത്രമല്ല, ആത്മലോകത്തെ നമുക്ക് അനുഭവിക്കാമെന്ന് ഞാൻ പറഞ്ഞത് കൃത്യമായിട്ടങ്ങ് പറയാമല്ലോ. വേദപുസ്തകം മാത്രമേ ദൈവത്തെ നമുക്ക് അനുഭവിക്കാമെന്ന് പഠിപ്പിക്കുന്നുള്ളൂ. യഹോവ നല്ലവനെന്ന് രുചിച്ചറിവിൻ, അവനെ ശരണം പ്രാപിക്കുന്ന പുരുഷൻ ഭാഗ്യവാൻ. ദൈവത്തെ അനുഭവിക്കാമെന്ന് പഠിപ്പിക്കുന്ന ഒരേ ഒരു പുസ്തകമേ ലോകത്തിലുള്ളൂ, അത് വിശുദ്ധ ബൈബിൾ മാത്രമാണ്. ദൈവത്തെ നമുക്ക് അനുഭവിക്കാം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ആത്മലോകത്തെ നമുക്ക് അനുഭവിക്കാം പ്രകാശനം ലഭിച്ച ശേഷം. തൊട്ട് താഴെ പറയുന്ന എന്നാണെന്ന് അറിയാമോ? സ്വർഗീയദാനങ്ങൾ അനുഭവിച്ച നിങ്ങൾ, സ്വർഗീയദാനങ്ങൾ അനുഭവിച്ച നിങ്ങൾ. അപ്പോൾ ആത്മലോകത്തുള്ള കാര്യങ്ങളെ നമുക്കിവിടെ അനുഭവിക്കാൻ കഴിയുമെന്നാണ് അവിടെ അർത്ഥമാക്കുന്നത്. തീർച്ചയായിട്ടും വേണ്ട, ആ ആത്മലോകത്തെക്കുറിച്ചുള്ള അറിവ് നമുക്ക് ലഭിക്കുകയും ആ അറിവിൻ്റെ അനുഭവങ്ങളായ ദൈവിക സമാധാനം, ആത്മസന്തോഷം, ഇതൊക്കെ പ്രത്യാശ, ഇതൊക്കെ നമുക്ക് ലഭിച്ചതുകൊണ്ടല്ലേ നാം കർത്താവിനെ പിൻപറ്റി ജീവിക്കുന്നത്, പ്രതിസന്ധികളിൽ നാം തളരാതിരിക്കുന്നത്. ആത്മലോകത്തെക്കുറിച്ചുള്ള കേവലം അറിവല്ല, അനുഭവം കൂടിയാണ്. ആ ആത്മലോകത്തെക്കുറിച്ചുള്ള അനുഭവം നമുക്കില്ലെങ്കിൽ നമ്മുടെ അറിവ് കൊണ്ട് വലിയ അർത്ഥമൊന്നുമില്ല, അത് നമുക്ക് പ്രായോഗികമല്ല എന്നുള്ളതാണ് സത്യം. വിചാരിച്ചു നോക്കൂ, ഭക്ഷണം മേശപ്പുറത്ത് വിളമ്പി വെച്ചിട്ടുണ്ട്, നമ്മളിത് കാണുന്നുണ്ട്, പക്ഷേ നമ്മളിത് അനുഭവിക്കുന്നില്ലെങ്കിൽ ഇത് ഉണ്ടാക്കിയതുകൊണ്ടോ കണ്ടതുകൊണ്ടോ നമുക്കൊരു പ്രയോജനവും ലഭിക്കുന്നില്ല, എന്നതുപോലെ തന്നെയാണ് അറിവ് നമുക്ക് പ്രയോജനമായി തീരണമെങ്കിൽ അത് അനുഭവിക്കുന്ന ആ അടുത്ത ഒരു പടിയിലേക്ക് നാം വന്നെങ്കിലേ സാധിക്കൂ. അതുകൊണ്ട് ആത്മലോകത്തെ നമുക്ക് അനുഭവിക്കാൻ തന്നെ കഴിയും എന്നുള്ളതാണ് സത്യം. സ്വർഗീയദാനങ്ങൾ ആസ്വദിച്ച് നിങ്ങൾ എന്ന് പറയുന്നുണ്ട്. പക്ഷേ അവിടെ ഓർക്കേണ്ട ഒരു കാര്യം, ആസ്വദിച്ചു എന്നുള്ള വാക്കാണ് ഉപയോഗിച്ചത്, അല്ലാതെ സ്വർഗീയത്തിലെ മുഴുവനും നമ്മൾ അനുഭവിച്ചു കഴിഞ്ഞു എന്ന് ആരുടെയും മനസ്സിലുണ്ടാകരുത്. ആസ്വദിച്ച് നിങ്ങൾ, ഗ്രീക്കിലത് എഴുതിയിരിക്കുന്നത് ടേസ്റ്റ് ചെയ്ത നിങ്ങളെന്നാണ്, ടേസ്റ്റ് ചെയ്തവർ. ഇപ്പോൾ ഭക്ഷണം ഉണ്ടാക്കുമ്പം സഹോദരിമാരൊക്കെ ടേസ്റ്റ് ചെയ്യും, അതുകൊണ്ട് അത് മുഴുവൻ കഴിച്ചു തീർത്തെന്നാണോ അർത്ഥം? അല്ല, ടേസ്റ്റ് ചെയ്തുകൊണ്ട് ഇനിയും വേണ്ടെന്ന് അവർ വല്ലതും വെക്കുമോ? അതുമില്ല, പക്ഷേ ടേസ്റ്റ് ചെയ്യും. ഇതുപോലെ തന്നെ സ്വർഗീയമായ ദാനങ്ങൾ നമുക്കിവിടെ ടേസ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ടേസ്റ്റ് ചെയ്ത് കഴിയുമ്പോഴാണ് പിന്നെ അത് കഴിക്കണോ വേണ്ടയോ എന്നുള്ള ഒരു ഒരു ആസ്പിറേഷൻ ഉണ്ടാകുന്നത്. ടേസ്റ്റ് ചെയ്ത് കഴിയുമ്പോഴാണ് പലരും ഇത് ടേസ്റ്റ് ചെയ്തിട്ടില്ല, അതുകൊണ്ട് തന്നെ ഇത് ആചാരപരമായിട്ട് തന്നെ നിൽക്കുക, അതിൻ്റെ ഒരു അടുത്ത പടിയിലോട്ട് വരാൻ ഇഷ്ടമില്ല. എബ്രായീം ലേഖനം അത് പറയുന്ന ഇങ്ങനെയാണ്, കാലം നോക്കിയാൽ ഉപദേഷ്ടാക്കന്മാരാകേണ്ടവരാണ് നിങ്ങൾ, പക്ഷേ ഇപ്പോഴും നിങ്ങൾ ശിശുക്കളാണ്. കാരണം ഇത് ടേസ്റ്റ് ചെയ്ത് ചെയ്യുന്നില്ല, അറിവൊക്കെ ഉണ്ട് പക്ഷേ ടേസ്റ്റ് ചെയ്യുന്നില്ല. ഞാനിവിടെ പറഞ്ഞു വരുന്നതിൻ്റെ സാരം, നമ്മളുടെ പഠനം കേവലം അറിവ് വർദ്ധിപ്പിക്കാൻ വേണ്ടി മാത്രമാവരുത്, അതിനേക്കാൾ ഉപരി ഇത് നമ്മുടെ അനുഭവമായിട്ട് തീരണം. വചനത്തിൻ്റെ ജീവൻ അനുഭവിച്ച് നാം ജീവിക്കണം, എങ്കിൽ മാത്രമേ ഇത് നമുക്ക് ഈ ഭൂമിയിലെ ജീവിതത്തിലും നിത്യജീവനിലേക്കുള്ള ആ സമർത്ഥിയായ പ്രവേശനത്തിനും കാരണമായിട്ട് തീരുന്നുള്ളൂ എന്നാണ് ഞാനിവിടെ പറഞ്ഞു വന്നതിൻ്റെ സാരം. എങ്ങനെയാണ് ഈ സ്വർഗീയദാനങ്ങൾ നാം ആസ്വദിക്കുന്നത്? വിശ്വാസത്താലാണ്. ദൈവത്തെ നമുക്കറിയുവാനും അനുഭവിക്കുവാനുമായി ദൈവം വെച്ചിരിക്കുന്ന വഴിയാണ് വിശ്വാസം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ അടുക്കൽ വരുന്നവൻ ദൈവമുണ്ടെന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്നു എന്നും വിശ്വസിക്കേണ്ടതല്ലയോ?
അപ്പോൾ വിശ്വാസത്താലാണ് നമുക്ക് ഈ സ്വർഗീയദാനങ്ങൾ അനുഭവിക്കുവാൻ കഴിയുന്നത്. ദൈവത്തെ നമുക്ക് അനുഭവിക്കുവാൻ ദൈവം വെച്ചിരിക്കുന്ന മാധ്യമമാണ്, വഴിയാണ് വിശ്വാസം എന്ന് പറയുന്നത്. ആവട്ടെ, ഞാനിവിടെ പറഞ്ഞു, ഇവിടെ ഒരു ദൃശ്യ ലോകം നമുക്കുണ്ട്, നാം ഈ താമസിക്കുന്ന ലോകം. പൗലുസ്ലിഹ ഇവിടെ പറഞ്ഞ വാക്ക് കാണുന്നത് എന്ന വാക്കാണ് ഉപയോഗിച്ചത്. കാണുന്നത് താത്കാലികം. നമ്മൾ കാണുന്ന ഈ ലോകം, നമ്മൾ അക്ഷരമായി അനുഭവിക്കുന്ന ഈ ലോകം, അത് താത്കാലികമാണെന്നാണ് പറഞ്ഞത്, കാണുന്നത്. പക്ഷേ കാണുന്നത് എന്നുള്ളത് കൊണ്ട് സാധാരണ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു അർത്ഥത്തിൽ അല്ല പൗലോസ് അപ്പോസ്തലൻ ഉപയോഗിച്ചിട്ടുള്ളത്. ഗ്രീക്കിൽ അവിടെ കൊടുത്തിരിക്കുന്ന വാക്ക് ഒപ്റ്റാനോമായി എന്നുള്ള ഒരു വാക്കാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ആ വാക്കിന് അപ്പിയർ എന്നോ ലുക്ക് എന്നോ സീ എന്നോ ഒക്കെയുള്ള വാക്കുകൾ ഇംഗ്ലീഷിൽ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിലും ഗ്രീക്കിലെ ആ വാക്കിൻ്റെ ശരിയായ അർത്ഥം പറഞ്ഞാൽ വാച്ചിങ് ഫ്രം എ ഡിസ്റ്റൻസ് എന്നാണ് പറയേണ്ടത്. കാണുന്നതെന്ന് പറഞ്ഞാൽ വാച്ചിങ് ഫ്രം എ ഡിസ്റ്റൻസ്, ഒരു അകലെ വിട്ട് അകലെ നിന്നുകൊണ്ട് കാണുന്നത് എന്ന വാക്കാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ ഈ ഭൂമിയിൽ നാം ജീവിക്കുമ്പോൾ നാം കാണുന്നത് ഒരകലെ നിന്നുകൊണ്ട് വേണം നമ്മൾ കാണാനെന്നാണ് ഇവിടെ പറഞ്ഞതിൻ്റെ സാരം. നമ്മൾ വളരെ ക്ലോസ് ആയിട്ട് നമുക്കൊരു കാര്യം വാച്ച് ചെയ്യാം, അകലെ നിന്നുകൊണ്ട് നമുക്ക് വാച്ച് ചെയ്യാം. ഇവിടെ അകലെ നിന്ന് കാണുന്നത് എന്ന വാക്കാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഞാൻ ചോദിച്ചോട്ടെ, നമ്മളിവിടെയുള്ള കാര്യങ്ങളൊക്കെ അടുത്തു നിന്നാണോ കാണുന്നത് അതോ അകലെ നിന്നാണോ? അടുത്തു നിന്ന് കാണുമ്പോഴാണ് നമ്മളിപ്പം ഉദാഹരണമായിട്ട് പറഞ്ഞാൽ, നിങ്ങൾ വിചാരിക്കൂ കുറേ ആളുകൾ കൂടി നിൽക്കുന്നു, നമ്മൾ വളരെ ദൂരെ നിന്നേ കണ്ടു കുറേ ആളുകൾ കൂടി നിൽക്കുന്നു, എന്നാൽ കൂടി നിൽക്കുന്നത് കണ്ടു, നമുക്ക് വേണേൽ നമ്മുടെ വഴിക്ക് പോകാം, അല്ലെങ്കിൽ വേണമെങ്കിൽ ആ ആളുകൾ കൂടി നിൽക്കുന്നിടത്തോട്ട് നമുക്ക് അടുത്തടുത്ത് ചെല്ലാം. അടുത്തടുത്ത് ചെല്ലുമ്പോഴാണ് അവിടെയുള്ള കാര്യങ്ങൾ കൂടുതൽ വ്യക്തമായി കാണുന്നതും അതിനോട് നമുക്ക് താത്പര്യമുണ്ടാകുന്നതും. പക്ഷെ അകലെ നിന്നുകൊണ്ടൊരു കാര്യം കണ്ടാൽ നമുക്കതിനോട് വലിയ താല്പര്യമൊന്നുമില്ല, കാര്യമൊക്കെ കണ്ടു മനസ്സിലായി അങ്ങ് പോവൂ, ഇത്രയേ ഉള്ളൂ. അപ്പോൾ പൗലോസ് പറയുകയാണ്, നിങ്ങൾ കാണുന്നത് നിങ്ങൾ അടുത്ത് നിന്നൊന്നും ഇവിടെയുള്ളതൊന്നും കാണരുത് എന്നൊരു പ്രബോധനമാണ് ഇവിടെ പറയുന്നത്. വാച്ചിങ് ഫ്രം എ ഡിസ്റ്റൻസ്. പ്രിയ സഹോദരങ്ങളെ, നിത്യതയ്ക്ക് വേണ്ടി നിയമിക്കപ്പെട്ട ദൈവരാജ്യത്തിൻ്റെ അംഗങ്ങളായ നാം ഈ ഭൂമിയിലുള്ള കാര്യങ്ങളെ കാണുന്നത് ഒരു ഒരു ഡിസ്റ്റൻസ് വെച്ചാണോ കാണുന്നത്, അതോ നാം വളരെ ക്ലോസ് ആയിട്ട് കാണുകയാണോ? എപ്പോഴും ഒരു ഡിസ്റ്റൻസിൽ നിന്ന് നമ്മൾ ഇതിനെ കാണാവുള്ളൂ. ഡിസ്റ്റൻസിൽ നിന്ന് കണ്ടാൽ നമുക്ക് വലിയ പ്രശ്നമൊന്നുമില്ല. ചില ആളുകളുണ്ടല്ലോ, വഴിക്ക് എന്തെങ്കിലും ഒരു ആക്സിഡൻ്റൊക്കെ കണ്ടേച്ച് വന്നു കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര മനപ്രയാസം, പിന്നെ ഭക്ഷണം വേണ്ട, ഉറക്കം വരികയല്ല, വലിയ കുഴപ്പമാണ്, അത് അടുത്ത് കണ്ടു അതുകൊണ്ടാണ് കുഴപ്പം. അതേസമയം കേട്ടാൽ വലിയ പ്രശ്നമൊന്നുമില്ല, ഇങ്ങനെ ഒരു ആക്സിഡൻറ്റ് നടന്നായിരുന്നു കേട്ടോ, ബിന്നുമ്രാനിൽ ഒരു ആക്സിഡൻറ്റ് നടന്നതൊക്കെ കേട്ടാൽ ഒരു കുഴപ്പമില്ല. പക്ഷേ അത് അടുത്തെങ്ങാനും നിന്ന് കാണുകയായിരുന്നെന്നിരിക്കട്ടെ, പിന്നെ വീട്ടിൽ വരുമ്പോൾ വലിയ വിഷമമാണ്, സങ്കടമാണ്. അതെ, നമ്മളൊരു ഒരു ഡിസ്റ്റൻസിൽ നിന്നോണ്ട് ഈ ലോകത്തിലുള്ള കാര്യങ്ങളെ കാണണം, കാരണം ഇതെല്ലാം താത്കാലികമാണെന്നാണ് പൗലോസ് പറഞ്ഞത്. ദൈവത്തിന് സ്തോത്രം. ഈ ആ വാക്ക് ഉപയോഗിച്ചിരിക്കുന്ന രണ്ട് വാക്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാം. മത്തായി എഴുതിയ സുവിശേഷം 5-ാം അധ്യായം അതിൻ്റെ 8-ാം വാക്യം, മത്തായി 5:8. ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. ഇവിടെ പറയുകയാണ് ദൈവത്തെ കാണും. നമ്മൾ ദൈവത്തെ കാണുന്നത് ഒരു ഒരു ഡിസ്റ്റൻസിലാണ് ഇന്ന് നമ്മൾ ദൈവത്തെ അനുഭവിക്കുന്നത്, തീർച്ചയായിട്ടും. അത് യോഹന്നാൻ പറയുന്നത്, ഇന്ന് നാം അവനെ കാണാതെ സ്നേഹിക്കുന്നു, അന്ന് നാം അവനെ മുഖാമുഖം കാണും. ഒരു ഡിസ്റ്റൻസിലാണ്. നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്, ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല, ദൈവത്തിൻ്റെ മടിയിലിരുന്ന പുത്രൻ അവനെ വെളിപ്പെടുത്തിയിരിക്കുന്നു, വെളിപ്പെടുത്തിയിരിക്കുന്നു. ഞാൻ ചോദിച്ചോട്ടെ, ദൈവത്തെ നമുക്ക് കാണാൻ കഴിയുമോ എന്ന് ചോദിച്ചാൽ കാണാൻ കഴിയും. അനുഭവിക്കാൻ കഴിയുമോ? അനുഭവിക്കാൻ കഴിയും. എന്നാൽ ദൈവമെന്നുള്ള നിലയിൽ നമുക്ക്, മനുഷ്യരായ നമുക്ക്,
ദൈവത്തെ പൂർണ്ണമായി അനുഭവിക്കാൻ കഴിയത്തില്ല. എന്നാൽ നമ്മുടെ രൂപാന്തര ശരീരം ലഭിച്ചു കഴിയുമ്പോൾ ദൈവമെന്നുള്ള നിലയിൽ പൂർണ്ണ അർത്ഥത്തിൽ നാം ദൈവത്തെ കാണും, അനുഭവിക്കും. എന്നാൽ ഇന്ന് ഹൃദയശുദ്ധിയുള്ള ആളുകൾക്ക് ദൈവത്തെ കാണാം, ഒരു ഡിസ്റ്റൻസ് ഉണ്ട്, ഒരു ഡിസ്റ്റൻസ് ഉണ്ട്. ആ ഡിസ്റ്റൻസിനെ കാണുക എന്നുള്ള വാക്ക് അവിടെ ഇതേ വാക്കാണ് അവിടെ ഉപയോഗിച്ചിട്ടുള്ളത്, വാച്ചിങ് ഫ്രം എ ഡിസ്റ്റൻസ്. ദൈവത്തെ ഇന്ന് ചെറിയൊരു ഡിസ്റ്റൻസോടുകൂടെ നമുക്കിന്ന് കാണാൻ അനുഭവിക്കാൻ കഴിയും. മറ്റൊരു വാക്ക് മത്തായി എഴുതിയ സുവിശേഷം 17:3 വാക്യത്തിലാണ്. അവിടെ മർരൂപ മലയിലെ ആ അനുഭവത്തോട് ചേർത്ത് പറയുകയാണ്, മോശയും ഏലിയാവും അവനോട് സംസാരിക്കുന്നത് കണ്ടു. അപ്പോൾ യേശുവിനോട് മോശയും ഏലിയാവും സംസാരിക്കുന്നത് ശിഷ്യന്മാർ കണ്ടു, ഒരു ഒരു ഡിസ്റ്റൻസിൽ കണ്ടു എന്ന അർത്ഥത്തിലാണ് ആ വാക്ക് അവിടെ ഉപയോഗിക്കുന്നത്. മൂന്നാമത് ഈ വാക്ക് നമ്മൾ കാണുന്നത് അപ്പോസ്തല പ്രവൃത്തികളിലാണ്. അപ്പോസ്തല പ്രവൃത്തികളിൽ 16:9 വാക്യത്തിലാണ്. അവിടെ അപ്പോസ്തലനായ പൗലൂസിന് ലഭിച്ച ഒരു ദർശനത്തെക്കുറിച്ചാണ് അവിടെ വിശദീകരിക്കുന്നത്. മക്കദൂന്യക്കാരനായ ഒരു പുരുഷൻ നിൽക്കുന്നത് കണ്ടു, ഒരു ദർശനത്തിൽ കാണുകയാണ്. അവിടെ മക്കദൂന്യക്കാരനാണെന്ന് തിരിച്ചറിഞ്ഞു, മറ്റു വിശദീകരണങ്ങളൊന്നുമില്ല. എന്നാൽ വളരെ ക്ലോസായി കാണുന്ന വിശദീകരണങ്ങളും വേദപുസ്തകത്തിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോസ്തലനായ പൗലൂസ് കണ്ട ദർശനവും ശിഷ്യന്മാർ മോശയും ഏലിയാവും യേശുവിനോട് സംസാരിക്കുന്നത് കണ്ടതുമൊക്കെ ഒരു ഡിസ്റ്റൻസിൽ കാണുകയാണ് ചെയ്തത്. എന്നാൽ വളരെ ക്ലോസ് ആയിട്ട് കണ്ട ഒരു ചരിത്രം വെളിപ്പാട് പുസ്തകം 1:1 നമ്മൾ വായിക്കുന്നുണ്ട്. അവിടെ യോഹന്നാൻ കാണുന്ന കാര്യമാണ്. അവിടെ യോഹന്നാൻ കാണുന്നത് എങ്ങനെയാ? മാറത്ത് പൊൻകച്ച കെട്ടിയവനായി വെള്ളോടിന് സദൃശ്യമായ കാലുള്ള അഗ്നിജാലയ്ക്കൊത്ത കണ്ണുള്ള, അതൊക്കെ വളരെ ക്ലോസ് ആയി കാണുന്ന കാര്യമാണ്. അപ്പോൾ ഡിസ്റ്റൻസിൽ കാണുന്നതും ക്ലോസ് ആയി കാണുന്നതും തമ്മിൽ വ്യത്യാസമുണ്ടെന്നാണ് ഞാനിവിടെ പറഞ്ഞു വരുന്നതിൻ്റെ സാരം. ഈ ഭൗമലോകത്ത് നമ്മൾ കാണേണ്ടത് ക്ലോസ് ആയിട്ട് ഈ ഭൗമലോകത്തുള്ള ഒന്നിനെയും കാണരുത്. പൗലൂസ് പറയുകയാണ്, ഒരു ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തേ നിങ്ങളിത് കാണാവുള്ളൂ, കാരണം ഇതെല്ലാം താത്കാലികമാണ്. ദൈവത്തിന് സ്തോത്രം. അങ്ങനെയാണെങ്കിൽ എൻ്റെ പ്രിയ സഹോദരങ്ങളെ, നമ്മളിവിടെ എവിടെ താമസിച്ചാലും നമ്മളിവിടെ എന്ത് ഭക്ഷണം കഴിച്ചാലും നമ്മൾ ഏത് വാഹനത്തിൽ യാത്ര ചെയ്താലും നാം ഏത് ജോലി ചെയ്താലും നമ്മളതിനെ ഒരു ഡിസ്റ്റൻസിൽ മാത്രമേ കാണാവുള്ളൂ. ഒരു ഡിസ്റ്റൻസോടുകൂടെ നമ്മൾ കാണുകയാണെങ്കിൽ നമുക്ക് വലിയ വിഷമമൊന്നും ഉണ്ടാകുകയല്ല, നമുക്കറിയാമല്ലോ ഈ റെഡ് മൂൺ കാണാൻ വേണ്ടി ആളുകളൊക്കെ ചക്രവാളത്തിൽ നോക്കി അങ്ങ് അകലെ ചെറിയൊരു പ്രകാശം കണ്ടപ്പോഴേ കണ്ടു എന്നാണ് ആളുകളൊക്കെ പറഞ്ഞത്. വളരെ ദൂരെ ചക്രവാളത്തിൽ നമ്മൾ ചന്ദ്രനെ കാണുന്നത് പോലെ ഒരു ഡിസ്റ്റൻസിൽ വേണം ഈ ലോകത്തിലുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ കാണാനെന്നാണ് ഇവിടെ ധന്യനായ പൗലൂസ് ലീഹ നമുക്ക് തരുന്നതായ പ്രബോധനം. അങ്ങനെയാണെങ്കിൽ പ്രിയ സഹോദരങ്ങളെ, ഈ ഭൗമലോകത്തുള്ളതെല്ലാം നമ്മളൊരു ഡിസ്റ്റൻസിൽ കാണണം. അടുത്തൊരു വാചകം അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് താത്കാലികം എന്നുള്ള വാക്കാണ് ഉപയോഗിച്ചിട്ടുള്ളത്. താത്കാലികം എന്ന വാക്കാണ് ഗ്രീക്കിൽ ആ പദത്തിൻ്റെ അർത്ഥം. ടെമ്പററി, ഫോർ എ വൈൽ, ഫോർ എ സീസൺ, എൻഡ്യൂർ ഫോർ ടൈം, ഇങ്ങനെയൊക്കെ അർത്ഥം വരുന്ന വാക്കാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഒരു സീസണ് വേണ്ടിയുള്ളതാണെന്ന്, താത്കാലികമാണെന്ന്. നമ്മൾ ഈ ലോകത്തിലുള്ള കാര്യങ്ങളെ ഒരു ഡിസ്റ്റൻസിലേ കാണാവൂ, അടുത്തത് ഇത് താത്കാലികമാണ് എന്ന് പറഞ്ഞാൽ ഒരു സീസണ് വേണ്ടി മാത്രമുള്ളതാണെന്ന്. നമുക്കറിയാമല്ലോ ഫെസ്റ്റിവൽ സീസൺസിൽ കടകളൊക്കെ അലങ്കരിക്കും. അത് ക്രിസ്മസ് സീസണിൽ അലങ്കരിക്കുന്നത് പോലെ അല്ല മറ്റൊരു സീസണിൽ അലങ്കരിക്കുന്നത്. സീസൺ അനുസരിച്ച് വ്യത്യാസമുണ്ട്. നമുക്കറിയാമല്ലോ 4 seasons ആണുള്ളത്. ഇന്നിപ്പോൾ അതെല്ലാം മാറിയിട്ടുണ്ട് എങ്കിൽ പോലും ആ സീസൺ അതിന് ചില പ്രത്യേകതകളുണ്ട്. അതുകൊണ്ട് നമുക്കിഷ്ടമുള്ള ഒരു സീസൺ വന്നു കഴിയുമ്പോൾ ഈ സീസൺ മാത്രമായാൽ കൊള്ളാമെന്ന് ചിലപ്പോൾ നമ്മുടെ മനസ്സിൽ തോന്നും. പക്ഷേ നടക്കുകയല്ല,
പ്രകൃതിയിൽ ഇത് മാറിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് സീസൺ വേണ്ടെന്ന് നമുക്ക് പറയാൻ ഒക്കുവോ? ഒരിക്കലുമില്ല. അങ്ങനെയെങ്കിൽ അബ്ബസല്ലാഹി ഒലുസ് പറയുകയാണ്, നിങ്ങൾ ഈ കാണുന്നതൊക്കെ ഉണ്ടല്ലോ, ഇത് സീസണലാണ്, താത്കാലികമാണ്, മാറിപ്പോകുന്നതാണ്, മാറിക്കൊണ്ടിരിക്കുന്നതാണ്, നിലനിൽക്കുന്നതല്ല, ശാശ്വതമല്ല. ഒരിക്കലും അതിൽ നിങ്ങൾ ആശ്രയിക്കരുത് എന്ന ആശയമാണ് പോലീസ് പറയുന്നത്. ഇത് സീസണലാണെന്നാണ്. സാധാരണ ആളുകൾ പറയാറില്ലേ, ടൈം ആൻഡ് ടൈഡ് നെവർ വെയിറ്റ്സ് ഫോർ എനിവൺ എൽസ്. സമയവും തിരമാലയും ആർക്കും വേണ്ടി കാത്തു നിൽക്കുകയില്ല. ഇത് മാറിക്കൊണ്ടിരിക്കുന്നതാണ്. നമ്മളിവിടെ വന്ന സമയം കഴിഞ്ഞ് എത്രയോ മുൻപോട്ട് നമ്മുടെ വാച്ച് ഓടിക്കഴിഞ്ഞു. മാറിക്കൊണ്ടിരിക്കുന്നതാണ്, താത്കാലികമാണ്. അപ്പോൾ താൽക്കാലികം എന്നുള്ള വാക്കുകൊണ്ട് മാറിപ്പോകുന്നതാണ് എന്ന അർത്ഥമാണ് നമ്മുടെ മനസ്സിൽ വരേണ്ടത്. ഒരു പ്രഭാത കീർത്തനത്തിൽ ഇങ്ങനെയുണ്ടല്ലോ, ഉഷകാലം നാം എഴുന്നേൽക്കുക എന്ന് തുടങ്ങുന്ന ആ കീർത്തനത്തിൽ പറയുന്നത്, പോയൊരു ദിവസം അതുപോലെ ഭൂവിലെ വാസവും നീങ്ങിപ്പോകും, ഭൂവിലെ വാസവും നീങ്ങിപ്പോകും. വിട്ടകലും നീ ഒരു നാളിൽ ഉണ്ടെന്ന് തോന്നുന്ന സകലത്തെയും. തീർച്ചയായിട്ടും ഇന്ന് നമുക്ക് എന്തൊക്കെയുണ്ടോ അതിനെയെല്ലാം ഒരു ദിവസം നമ്മൾ വിട്ടകന്നേ മതിയാകൂ. ഇന്ന് ഒരു ദിവസം നമ്മളെ വിട്ട് പകൽ അകന്നു കഴിഞ്ഞു, അതുപോലെ നമ്മുടെ ഈ ഭൂമിയിലെ വാസവും തീർന്നു പോകുമെന്നാണ് സാരം. താത്കാലികം എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത് സീസണൽ, താൽക്കാലികം. ആ വാക്ക് നമ്മൾ കാണുന്ന ഒരു ഒരു വേദഭാഗമാണ് മത്തായി എഴുത്ത് സുവിശേഷം 24-ാമത്തെ അധ്യായം, അതിൻ്റെ 45-ാമത്തെ വാക്യം. മത്തായി 24:45 അവിടെ പറയുന്നത്, യജമാനൻ വീട്ടുകാർക്ക് തക്ക സമയത്ത് ഭക്ഷണം കൊടുക്കുവാനായി ആക്കി വെച്ച വിശ്വസ്തനും ബുദ്ധിമാനുമായ ദാസൻ. അവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് തക്ക സമയത്ത് ഭക്ഷണം കൊടുക്കാൻ വേണ്ടി. തക്ക സമയത്ത് ഭക്ഷണം കൊടുക്കാൻ എന്ന് പറഞ്ഞാൽ, സഹോദരിമാർക്കാണത് കൂടുതൽ അറിയാവുന്നത്, രാവിലത്തെ ഭക്ഷണം വേറെ, ഉച്ചക്കത്തെ ഭക്ഷണം വേറെ, വൈകിട്ടത്തെ ഭക്ഷണം വേറെ, വ്യത്യസ്തങ്ങളായ ഭക്ഷണങ്ങളാണല്ലോ നമ്മൾ ഓരോ സമയത്തും കഴിക്കുന്നത്. ഇവിടെ പറയുകയാണ് തക്ക സമയത്ത് ഭക്ഷണം കൊടുക്കുന്ന സമയമനുസരിച്ചാണ്. പ്രഭാതത്തിലെ ഭക്ഷണം അല്ലല്ലോ നമ്മൾ ഡിന്നറും അല്ലെ സപ്പറും ഒക്കെ ആയിട്ട് നമ്മൾ കഴിക്കുന്നത്. ഇനി പ്രഭാതത്തിലെ ഭക്ഷണം മിച്ചമുണ്ടെങ്കിലും എന്നാൽ ഉച്ചയ്ക്ക് ഇതുകൂടെ കഴിച്ചു എന്ന് പറഞ്ഞാൽ ആരും ഇട്ട് കഴിക്കുകയില്ല. സമയമനുസരിച്ചാണ് ഭക്ഷണം കൊടുക്കുന്നത്. കഴിക്കുന്നവരുണ്ടെന്ന് തോന്നുന്നു. അട്ടെ, ഇവിടെ നമ്മൾ കാണുന്നത് ആ സമയത്തെ ഇവിടെ കാണിക്കുകയാണ്, സമയത്തെ കാണിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ താത്കാലികമെന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നത് സമയത്തെ കാണിക്കുന്ന വാക്കാണ്. കാണുന്നത്, ദൂരെ നിന്ന് കാണുന്നത്, ഇത് താത്കാലികമാണ്, താത്കാലികമാണ്. അങ്ങനെയാണെങ്കിൽ പ്രിയ സഹോദരങ്ങളെ, താത്കാലികമായ ഒന്നിനോടുള്ള നമ്മുടെ പ്രതികരണം എന്തായിരിക്കണം? താത്കാലികമായതിനോടുള്ള നമ്മുടെ പ്രതികരണം എന്തായിരിക്കണം? റോമറെട്ടിൻ്റെ 24 നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്, കാണുന്നതിനായി നിങ്ങൾ എന്തിനാണ് പ്രത്യാശിക്കുന്നത്? കാണാത്തതിനായി പ്രത്യാശിക്കുന്നു എങ്കിലോ. കാണുന്നത് താത്കാലികമാണ്, കാണാത്തതാണ് നിത്യം എന്ന അർത്ഥമാണ് നമ്മളവിടെ കാണുന്നത്. മറ്റൊരു വാക്ക് നമ്മൾ കാണുന്നത് എബ്രായർക്ക് എഴുതിയ ലേഖനം 11:1 നമ്മൾ വായിക്കുന്നു, വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാണ്. 2 കൊരിന്ത്യർ 5:7 വായിക്കുന്നു, കാഴ്ചയാലല്ല വിശ്വാസത്താൽ അത്രേ ഞങ്ങൾ നടക്കുന്നത്, വിശ്വാസത്താലാണ് ഞങ്ങൾ നടക്കുന്നത്. അപ്പോൾ കാണുന്നതൊക്കെ താത്കാലികമായതുകൊണ്ട്, നിത്യമല്ലാത്തതുകൊണ്ട് ഞങ്ങളിവിടെ നടക്കുന്നത് എന്തെങ്കിലുമൊക്കെ കണ്ടോണ്ടല്ല, വിശ്വാസത്താലാണ് ഞങ്ങൾ നടക്കുന്നത് എന്നാണ് പൗലൂസ് പറഞ്ഞതിൻ്റെ സാരം. വിശ്വാസത്തിൻ്റെ ഒരു നിർവചനം ചോദിച്ചാൽ എല്ലാവരും കാണാപ്പാടം മനസ്സിലാക്കിയിരിക്കുന്ന ഒരു വാക്യമാണ് എബ്രായർ 11:1. വിശ്വാസം എന്നതോ
ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാണ്. അതിനൊരു വിശദീകരണം പറഞ്ഞാൽ പറയാവോ എന്ന് ചോദിച്ചാൽ നമ്മൾ വല്ലതും പറയുമോ? വിശ്വാസം എന്നത് ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവുമാണ്. എന്താ കാണാത്ത കാര്യം? എന്താശിയുടെ ഉറപ്പാണ്? മലയാളം ട്രാൻസ്ലേഷൻ അത്ര കൃത്യതയുള്ളതല്ല. അത് ഗ്രീക്കിൽ ശരിയായി ട്രാൻസ്ലേറ്റ് ചെയ്താൽ ഇങ്ങനെയാണ് ട്രാൻസ്ലേറ്റ് ചെയ്യേണ്ടത്: വിശ്വാസമെന്നതോ ഇന്ദ്രിയങ്ങൾക്ക് മറയപ്പെട്ട നിത്യ യാഥാർത്ഥ്യങ്ങൾ അനുസരിച്ച് ജീവിക്കുന്നതാണ്. വിശ്വാസം എന്ന് പറയുന്നത് ഇന്ദ്രിയങ്ങൾക്ക് മറയപ്പെട്ട, പഞ്ചേന്ദ്രിയങ്ങൾക്ക് മറയപ്പെട്ട നിത്യ യാഥാർത്ഥ്യങ്ങൾ, ആ യാഥാർത്ഥ്യങ്ങളാണ് വിശുദ്ധ തിരുവെഴുത്തിലൂടെ ദൈവം വെളിപ്പെടുത്തി തന്നിട്ടുള്ളത്. ആ യാഥാർത്ഥ്യങ്ങൾ അനുസരിച്ച് ഇവിടെ നമ്മൾ ജീവിക്കുന്നതാണ് വിശ്വാസ ജീവിതം എന്ന് പറയുന്നത്, വേറെയൊന്നുമല്ല. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, ഞങ്ങൾ കാഴ്ചയാലല്ല, ഇവിടെ എന്തെങ്കിലും കണ്ട് അതനുസരിച്ച് ഞങ്ങൾ ജീവിക്കുമെന്നുമല്ല, മറിച്ച് ഞങ്ങൾ വിശ്വാസത്താലാണ് ജീവിക്കുന്നത്. എന്താണ്? ഞങ്ങളുടെ ഈ ഇന്ദ്രിയങ്ങൾക്ക് മറയപ്പെട്ട നിത്യ യാഥാർത്ഥ്യങ്ങൾ ദൈവം വെളിപ്പെടുത്തിയിട്ടുണ്ട്, അതനുസരിച്ചാണ് ഞങ്ങളിവിടെ ജീവിക്കുന്നത് എന്നാണ് പൗലോസ് പറഞ്ഞതിൻ്റെ സാരം. അങ്ങനെയാണെങ്കിൽ എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ഇന്ന് നാം ജീവിക്കുന്ന ഈ ഭൂമി ഇത് താത്കാലികമാണ്. ഇന്ന് നാം ഈ ഭൂമിയിൽ അനുഭവിക്കുന്ന സകലതും മാറിപ്പോകുന്നതാണ് എന്നുള്ള കാര്യം നിങ്ങളുടെ മനസ്സിലുണ്ടാകും. ഈ അടുത്ത കാലത്ത് എൻ്റെ ഒരു ബന്ധു, അദ്ദേഹം കിംസ് ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെൻറ്റിന് വേണ്ടി അവിടെ പോയി. ഞാൻ അദ്ദേഹത്തെ കാണാൻ വേണ്ടി അവിടെ ചെന്നപ്പോൾ തൊട്ടടുത്ത മുറിയിൽ ചില പ്രായമുള്ള ഒരു അമ്മച്ചിയാണ്. ആ അമ്മച്ചി ഭയങ്കര ഒച്ചയും ബഹളവും നഴ്സുമാരോടും ഡോക്ടർമാരോടും ഒക്കെ വഴക്കുണ്ടാക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു പ്രകൃതിയാണ്. കാര്യം അമ്മച്ചിക്ക് ഇവിടെ വന്ന് കിടക്കുന്നതൊന്നും അത്ര വലിയ ഇഷ്ടമൊന്നുമല്ല. അപ്പം നഴ്സുമാർ അമ്മച്ചിയെ ഒന്ന് സമാധാനിപ്പിക്കാൻ വേണ്ടി അമ്മച്ചിയോട് പറയും, രണ്ട് ആ മക്കളാണുള്ളത്, രണ്ടുപേരും അമേരിക്കയിലാണ്, ഇവിടെ അമ്മച്ചി തന്നെയാണ് താമസിക്കുന്നത്, വേലക്കാരിയെ പോലും കൂട്ടത്തിൽ താമസിപ്പിക്കുകയല്ല. അപ്പം നഴ്സുമാർ ഇഞ്ചക്ഷനൊക്കെ എടുക്കാൻ വരുമ്പോൾ അമ്മച്ചിക്ക് അതൊന്നും വലിയ ഇഷ്ടമല്ല, ഹോസ്പിറ്റലിൽ കിടക്കുന്നത് തന്നെ ഇഷ്ടമല്ല. അന്നേരം അവർ പറയും, അമ്മച്ചി അമ്മച്ചി എന്തിനാണ് വിഷമിക്കുന്നത്, അമ്മച്ചിനെ ഉടനെ അമേരിക്കയിൽ പോകുമല്ലേ, ഇളയ മകൻ ഉടനെ വരും, അന്നേരം അമ്മച്ചി അങ്ങ് അമേരിക്കയ്ക്ക് കൊണ്ടുപോകും. അന്നേരം അമ്മച്ചി പറയും, അമേരിക്കയോ, അവിടെയും കല്ലും മണ്ണും ഒക്കെ എല്ലാം ഉള്ളൂ, എന്നാൽ വേറെ വല്ലതും അവിടെ ഉണ്ടോ, എനിക്കവിടെ ഒന്നും പോകണ്ട എന്ന് പറഞ്ഞാൽ, അമ്മച്ചിയെ സംബന്ധിച്ചിടത്തോളം അമേരിക്ക എന്ന് പറയുന്നതും ഇവിടെ താമസിക്കുന്നതുമെല്ലാം ഒരുപോലെയേ ഉള്ളൂ. നമ്മുടെ മനസ്സിൽ അങ്ങനെയാണോ? നമ്മളെവിടെ താമസിച്ചാലും ഒരു വ്യത്യാസവും നമ്മുടെ മനസ്സിലുണ്ടാകരുത്. കാരണം ഈ ഭൂമിയിൽ നാം കാണുന്നതെല്ലാം താത്കാലികമാണ്. ഈ ഭൂമിയിലുള്ള ഒന്നിനെയും നാം അടുത്ത് എന്ന് കാണാൻ ശ്രമിക്കരുത്. ഒരകലം വിട്ടേ കാണാവൂ. മാത്രമല്ല, ഇത് സീസണലാണ്, ഇതെല്ലാം മാറിപ്പോകുന്നതാണ്. ഇങ്ങനെ നമ്മൾ വായിക്കുന്നു, ആകാശവും ഭൂമിയും ഒഴിഞ്ഞുപോകും, ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുന്നവനോ എന്നേക്കും നിലനിൽക്കും. ഇവിടുത്തെ ഒരു ചെറിയ ജീവിതം അത് മാറിപ്പോകും. ആ ചെറിയ ജീവിതത്തിൽ ദൈവ ഇഷ്ടം ഗ്രഹിച്ചും ദൈവ ഇഷ്ടം അനുസരിച്ചും നാം ജീവിച്ചാൽ നാം എന്നേക്കും നിലനിൽക്കും. പ്രിയ സഹോദരങ്ങളെ, ആകാശം ഒഴിഞ്ഞു പോകും, ഭൂമി നീങ്ങിപ്പോകും, ദൈവത്തിൻ്റെ വചനമോ എന്നേക്കും നിലനിൽക്കും. അതുകൊണ്ട് ഈ വചനത്തെ സ്നേഹിച്ച്, ഈ വചനമനുസരിച്ച് നാം ജീവിക്കണം. ഈ ഭൗമലോകം വേറെ, ആത്മലോകം വേറെ. ഭൗമലോകത്തെ ജീവിതം, അത് സംബന്ധിച്ച് വേദപുസ്തകത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന ഒന്ന് രണ്ട് പദങ്ങൾ ഞാൻ പറയാം. ഈ ഭൂമിയിലെ ജീവിതം, അതിന് കൊടുത്തിരിക്കുന്ന വാക്ക് നിഴൽ പോലെയാണ്, നിഴലിനോടാണ് നമ്മുടെ ഈ ഭൂമിയിലെ ആയുസ്സിന് ഉപയോഗിച്ചിരിക്കുന്നത്. നമുക്കറിയാമല്ലോ, നിഴല് രാവിലെ കാണുന്നിടത്തല്ല, നിഴല് വൈകിട്ട് നമ്മൾ കാണുന്നത്. ഇതിങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നതാണ് നിഴല്. ഒരു ദിവസം നമ്മുടെ നിഴല് കിഴക്ക് സൂര്യൻ ഉദിക്കുന്നു, നമ്മുടെ നിഴല് പടിഞ്ഞാറാണ് ആദ്യം കാണുന്നത്. പക്ഷേ സൂര്യൻ അസ്തമിക്കാറാകുമ്പോഴത്തേനും ആ നിഴല് തിരിഞ്ഞ് കിഴക്കവശത്തായി പോവും. ഇതുപോലെയാണ് നമ്മുടെ ജീവിതമെന്നാണ് വേദപുസ്തകത്തിൽ പറയുന്നത്. വേറൊരു വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത് ശ്വാസം പോലെയാണെന്നാണ് പറയുന്നത്. നമ്മുടെ ശ്വാസം, നമ്മളാരും ഇത് കാണുന്നില്ല, പക്ഷേ നമ്മളൊക്കെ ശ്വസിക്കുന്നുണ്ട്. പക്ഷേ നമുക്കാർക്കും ഈ ശ്വാസത്തെ കാണാൻ പറ്റുമോ? കാണാൻ പറ്റിയല്ല.
ശ്വാസം പോലെയാണ് നമ്മുടെ ജീവിതം. പിന്നീട് പറയുകയാണ് ആവി പോലെയാണെന്ന്, മനുഷ്യൻ്റെ ജീവിതം ആവി പോലെയാണെന്നാണ് പറയുന്നത്. നമുക്കറിയാമല്ലോ, നമ്മൾ പാത്രത്തിൽ വെള്ളം തിളപ്പിക്കുമ്പോൾ ആവി സാധാരണ സാവധാനം പൊങ്ങി വരുന്ന കുറച്ച് സമയം നമുക്ക് കാണാം, ഒരു അല്പമൊന്ന് ഉയരത്തിലോട്ട് മാറിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കാണാൻ ഒക്കുകയില്ല. ഇതുപോലെയേ ഉള്ളൂ നമ്മുടെ ഈ ഭൂമിയിലെ ജീവിതം എന്നാണ് പറയുന്നത്. മറ്റൊന്ന് പുരപ്പുറത്ത് മുളയ്ക്കുന്ന പുല്ലുപോലെയാണെന്നാണ് പറയുന്നത്. ഉഷ്ണം ഏൽക്കുമ്പോൾ അത് വാടിപ്പോകുന്നു. ഏറ്റവും നല്ല, പ്രത്യേകിച്ച് യഹൂദ സംസ്കാരവുമായി വളരെ ഇടപെട്ട്, വളരെ ഇടപഴകി ആളുകൾ ഉപയോഗിച്ചിരുന്ന ഒരു പദപ്രയോഗമാണ് നാല് വിരൽ നീളമാണ്. മനുഷ്യൻ്റെ ഈ ഭൂമിയിലെ ജീവിതം നാല് വിരൽ നീളമാണ്. നാല് വിരൽ എന്ന് പറയുമ്പോൾ നമുക്ക് വേണമെങ്കിൽ 4 ഇഞ്ച് എന്നൊക്കെ വേണേൽ പറയാൻ കഴിയും. പക്ഷേ അതല്ല അവർ അർത്ഥമാക്കുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, നമ്മൾ അളവ് പറയുമ്പം മില്ലിമീറ്റർ എന്നോ സെൻറ്റിമീറ്റർ എന്നോ മീറ്റർ എന്നോ ഒക്കെയുള്ള വാക്കുകളാണ് നമ്മൾ അളവ് പറയാൻ ഉപയോഗിക്കുന്നത്. എന്നാൽ അവരെ സംബന്ധിച്ച് ഏറ്റവും ചെറിയ അളവ്, നമ്മൾ മില്ലിമീറ്റർ എന്ന് പറയുന്ന ആ ഏറ്റവും ചെറിയ ഒരളവിനെ കുറിക്കുവാൻ, വെളിപ്പെടുത്തുവാൻ യഹൂദന്മാർ ഉപയോഗിച്ചിരുന്ന ഒരു 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 സാധാരണ ഭാഷയിൽ ഉപയോഗിച്ചിരുന്ന ഒരു വാക്കാണ് നാല് വിരൽ നീളം. നാല് വിരൽ നീളമെന്ന് ഒരു യഹൂദനോട് പറഞ്ഞാൽ യഹൂദന് മനസ്സിലാകും മില്ലിമീറ്ററിൻ്റെ കാര്യമായി ഈ പറയുന്നതെന്ന്. അല്ലാതെ നാല് വിരൽ നീളമുണ്ടെന്നും പറഞ്ഞ് ആരും അത് അളന്നുകൊണ്ടൊന്നും നടക്കണ്ട കേട്ടോ. ഏറ്റവും ചെറിയൊരളവിനെ കുറിക്കുന്ന ഒരു വാക്കാണത്. അത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഭൂമിയിലെ ജീവിതം. കാണുന്നത് താത്കാലികം, നമ്മുടെ ഇവിടുത്തെ ജീവിതവും താത്കാലികം. എന്നാൽ ദൈവം നമുക്ക് ഒരു സമർത്ഥിയായ നിത്യമായി ഒരു ജീവൻ കൽപ്പിച്ചിട്ടുണ്ട്. അതാണ് ഏറ്റവും കരണീയമായിട്ടുള്ളത്, അതാണ് ഏറ്റവും വലുതായിട്ടുള്ളത്. നിത്യജീവന് വേണ്ടി നിയമിക്കപ്പെട്ടവരെന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ ഭൂമിയിലെ ചെറിയ ജീവിതം കൊണ്ട് നമുക്ക് നേടാൻ കഴിയുന്ന ഏറ്റവും വലിയ നേട്ടം നിത്യജീവന്റെ അവകാശികളായി തീരുക എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, ഇവിടുത്തെ ജീവിതത്തെ നാം കാണേണ്ടത് ഇത് താത്കാലികമാണെന്നും ഇത് സീസണലാണെന്നും അതിനെ അകലം വിട്ടേ നാം കാണാവൂ എന്നും ഇത് തീർന്നു പോകുന്നതാണെന്നുമുള്ള ബോധ്യം നമ്മുടെ മനസ്സിലുണ്ടാകണം. അപ്പോസ്തലനായ പൗലൂസ് ആ ബോധ്യത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ, വെളിപ്പാടുകളുടെ ആധിക്യമുണ്ടായ ആളാണ്, 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ടയാളാണ്. പക്ഷേ പൗലൂസ് പറയുകയാണ്, വിട്ടുപിരിഞ്ഞ് കർത്താവിനോടുകൂടെ ക്രിസ്തുവിനോടുകൂടി ഇരിക്കുവാൻ എനിക്ക് കാംക്ഷയുണ്ട്, അത് അത്യുത്തമമല്ലോ. വിട്ടുപിരിഞ്ഞ് എന്ന വാക്കാണ് ഉപയോഗിക്കുന്നത്. ഇവിടുത്തെ ജീവിതം എങ്ങനെയേലും ഒന്ന് തീർന്നാൽ മതി എന്നാ പോലീസ് പറഞ്ഞതിൻ്റെ സാരം. നമ്മളൊക്കെയാണല്ലോ എങ്ങനെയേലും എന്ന് വല്ലതും പറയുമോ? എങ്ങനെയേലും ഒന്ന് തീർന്നാൽ മതി എന്ന് പറയുമോ? ഇന്ന് പലരും പ്രാർത്ഥിക്കുമ്പോൾ പറയുന്ന, ഉപയോഗിക്കുന്ന ഒരു വാചകം, ആ ഇസ്കിയാവിൻ്റെ 15 വർഷം കൂടെ നീട്ടിക്കൊടുത്തല്ലോ എന്നാണ് പറയുന്നത്. ഇസ്കിയാവിന് ദൈവം നീട്ടിക്കൊടുത്തു, അതാണ് നമ്മളും പ്രാർത്ഥിക്കുമ്പോൾ പറയുന്നത്. എന്ന് പറഞ്ഞാൽ 15 കൂടെ നീട്ടിക്കിട്ടിയാൽ കൊള്ളാമെന്നാണ് പറയുന്നത്. ഞാൻ എൻ്റെ ഭാര്യയോട് പറഞ്ഞിട്ടുണ്ട്, ദയവ് ചെയ്ത് ലൈഫ് സപ്പോർട്ടൊന്നും വെച്ച് എന്നെയൊന്നും കിടത്തിയേക്കരുത്, ഞാൻ എവിടെ കിടന്ന് മരിച്ചാലും അവിടെ അടക്കണമെന്നാണ് ഞാൻ എൻ്റെ ഭാര്യയോട് പറഞ്ഞിട്ടുള്ളത്. ആവട്ടെ, ഞാനിത് പറഞ്ഞു വരുന്നതിൻ്റെ സാരം ഇത്രയേ ഉള്ളൂ, ഇവിടുത്തെ ജീവിതം ചെറുതായിട്ട് കാണണം, ഇത് താത്കാലികമാണ്, ഇത് മാറിപ്പോകുന്നതാണ്, എന്നാൽ നിത്യമായി ഒന്നുണ്ട്. ഭൗതികത അതിൻ്റെ ഓപ്പോസിറ്റാണ് ആത്മീയത എന്നുള്ള വാക്ക്. ഇതിനെ രണ്ടിനെയും രണ്ടായിട്ട് തന്നെ നമ്മൾ കാണണമെന്നാണ് ഞാനിവിടെ പറഞ്ഞു വന്നതിൻ്റെ സാരം. ഈ രണ്ടിനെയും കൂടി ഒരുമിപ്പിക്കരുത്, രണ്ടും രണ്ടായിട്ട് തന്നെ നമ്മൾ കാണണം. ഇത് രണ്ടും രണ്ടായിട്ട് കണ്ടാൽ ഒരു വിഷമവുമില്ല ആളുകൾക്ക്. പല ആളുകളും ഭൗമിക ജീവിതത്തിൽ എന്തെങ്കിലും പ്രയാസങ്ങളോ പ്രതിസന്ധികളോ ഒക്കെ വന്നു കഴിയുമ്പോൾ ആദ്യമേ ചോദിക്കുന്നു, അയ്യോ ദൈവമേ, നീ എന്നെ എവിടെയായിരുന്നു, നീ ഇതൊന്നും അറിഞ്ഞില്ലേ, ഇങ്ങനെയൊക്കെയാണ് ദൈവത്തോട് പോലും പരാതി പറയുന്ന ധാരാളം ആളുകളുണ്ട്. പ്രിയ സഹോദരങ്ങളെ, തെറ്റിപ്പോകരുത്. ഇവിടുത്തെ ജീവിതത്തെ ഒന്ന് സെപ്പറേറ്റ് ചെയ്ത് നമ്മൾ കാണുകയും അതിനേക്കാൾ ഉപരിയായ, അതിനേക്കാൾ വലുതായ, നിത്യമായതിന് വില കൊടുക്കുകയും നാം ചെയ്താൽ ഈ താത്കാലികമായത് നമ്മുടെ മനസ്സിൽ കയറുകയില്ല. ഈ ഭൂമിയിൽ നാം ജീവിക്കുമ്പോൾ തന്നെ നമ്മുടെ ചിന്തകൾ ഉയരത്തിലുള്ളതായും കർത്താവിനെ സ്നേഹിച്ചും ആ നിത്യമായതിൽ ലക്ഷ്യമാക്കിയും നമുക്ക് തുടരുവാൻ കഴിയും എന്നാണ് ഞാനിവിടെ പറഞ്ഞതിൻ്റെ സാരം. പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ
ഈ ഭൗമിക ലോകം നമ്മുടെ ഹൃദയത്തിൽ വലുതായി വരുന്നുണ്ടോ, അതോ ആത്മലോകമാണോ നമ്മുടെ ഹൃദയത്തിൽ വലുതായിട്ടുള്ളത്? ഭൗമിക ലോകത്തെ താത്കാലികമായിട്ടും നശ്വരമാണെന്നും നിലനിൽക്കുന്നതല്ലെന്നും നാം തിരിച്ചറിഞ്ഞ് ഹൃദയത്തിൽ തന്നെ അതെഴുതി നാം ജീവിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് യഥാർത്ഥമായ ആത്മീയമായ അനുഭവം, ദൈവവുമായുള്ള ആ ശാശ്വതമായ ബന്ധം, നിത്യജീവൻ്റെ അനുഭവം, സമൃദ്ധിയായ ജീവൻ്റെ അനുഭവത്തിൽ നമുക്കവിടെ ജീവിക്കുവാൻ, നമുക്ക് തുടരുവാൻ കഴിയുകയുള്ളൂ എന്ന ചിന്ത നമ്മുടെ മനസ്സിലുണ്ടാകണം. നമ്മുടെ ക്ലാസ്സുകൾക്കൊക്കെ ഒരു ആമുഖം എന്ന വണ്ണം ഞാനിവിടെ സംസാരിക്കുകയായിരുന്നു. ഞാനിവിടെ പറഞ്ഞ ഏതൊരു കാര്യം സംബന്ധിച്ചും നിങ്ങൾക്ക് വിശദീകരണം എന്നോട് ചോദിക്കാം, പറയാൻ ഞാൻ 100% താല്പര്യമുള്ളയാളാണ്. അല്ല, ക്ലാസ്സുകളിൽ ചോദിക്കുന്ന ഒരു ശീലം നിങ്ങൾക്കില്ലെങ്കിൽ നിങ്ങൾ എഴുതി തന്നാൽ അടുത്ത ക്ലാസ്സിൽ ഞാൻ മറുപടി പറഞ്ഞിട്ട് തുടരാം, തുടങ്ങാം, അതിനും എനിക്ക് സന്തോഷമേ ഉള്ളൂ. നമ്മുടെ തലകളെ നമുക്ക് വണക്കാം.